വിഷയം ഇടതുപക്ഷ ബദലാണ്. കഴിഞ്ഞ ഒരു ദിവസം കണ്ണൂരിൽ ഒരു പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷ നേതാക്കളോടൊപ്പം തന്നെ ഇടതുപക്ഷവുമായി സഹകരിച്ചു പോകുന്ന ജനാധിപത്യ പാർട്ടികളുടെ നേതാക്കന്മാരും വേദിയിലുണ്ടായി. ആ ജനാധിപത്യ പാർട്ടിയിൽപ്പെട്ട ഒരു മാന്യ സുഹൃത്ത് ആദ്യം ചോദിച്ചത്, ഇതിന്റെ ഇടതുപക്ഷ ജനാധിപത്യ ബദലല്ലാതായി പോയി എന്നതാണ്. അദ്ദേഹത്തിന് ന്യായമായ സംശയമാണ്. കാരണം ഞങ്ങളെല്ലാം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് മാത്രമായിട്ട് ഒരു ബദലുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള അഹങ്കാരപൂർണമായ നിലപാട് കൊണ്ടാണോ ഈ വിഷയം ഇങ്ങനെ ചുരുക്കിക്കെട്ടിയത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അത് ആദ്യം ഒന്ന് വിശദീകരിച്ച് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ബദലാണ് ഇടതുപക്ഷ ബദൽ. അതിന് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇടതുപക്ഷ ബദലാണ്. ബദൽ മുന്നോട്ട് വെക്കുന്നത്, ബദൽ നിർദ്ദേശിക്കുന്നത്, ബദലിനുള്ള നായകത്വം വഹിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാനമില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടുമുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചരിത്രപരമായ കടമകൾ നിർവഹിക്കാൻ ബാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോഴും നാം കാണേണ്ടത് ബദൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെതല്ല, ബദൽ ഇടതുപക്ഷത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇടതുപക്ഷ ബദൽ എന്നുള്ള തലക്കെട്ടോടുകൂടി വിഷയം അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ആരും സംശയിക്കേണ്ട, ഇത് ഇടതുപക്ഷത്തിന്റെ സ്വകാര്യ സ്വത്തേയല്ല, ഇത് സമൂഹത്തിന്റെ പൊതു സ്വത്താണ്. വരാനിരിക്കുന്ന ഭാരതത്തിന്റെ പൊതു സ്വത്തായി മാറേണ്ട ഒരു ഡോക്യുമെന്റാണ് ഇടതുപക്ഷ ബദൽ. അടുത്തൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ബദൽ? വെറുതെ ബദൽ ബദൽ കൊണ്ട് കാര്യമില്ലല്ലോ. എന്തിനാണ് ബദൽ? നിലവിലിരിക്കുന്ന സാഹചര്യങ്ങൾ തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ബദലിന്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾ ബദൽ ഉണ്ടായേക്കുള്ളൂ, ഞങ്ങളെല്ലാം ബദലിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു ഏർപ്പാടല്ല. നിലവിലിരിക്കുന്ന സാഹചര്യങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള തിരിച്ചറി വരുമ്പോഴാണ് ഇത് പോരാ, നമുക്ക് ഒരു മറുമാർഗം കാണേണ്ടത്. ഈ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങൾ തൃപ്തികരമല്ലാതെ വരുമ്പോൾ കണ്ടെത്തേണ്ട മറുമാർഗത്തെയാണ് നമ്മൾ സാധാരണ ബദൽ എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നിലവിലിരിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾ എന്താണ്, വർത്തമാനകാല ഇന്ത്യ എന്താണ്, ഈ ഇന്ത്യക്കുള്ള തരക്കേടുകൾ എന്തൊക്കെയാണ്, ഈ തരക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി, ഈ തരക്കേടുകളെ എങ്ങനെ തരക്കേടുകളല്ലാതാക്കി മാറ്റാൻ കഴിയും, ഇത്രയുള്ള ചോദ്യം. വളരെ ലളിതമായ ഒരു വിഷയമാണ്, പക്ഷെ ആഴങ്ങളിൽ പരിശോധിക്കേണ്ട ഒരു വിഷയവുമാണ്. ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യ എന്ന് പറയുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇന്ത്യ രാജ്യം ആരുടെ കൈകളിലാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും അഭിമാനത്തോടുകൂടി പറയും ഇല്ലേ, ജനാധിപത്യത്തിന്റെ രാജ്യമാണല്ലോ. മറ്റെല്ലാ ജനാധിപത്യ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പരക്കെ പരക്കെ അഭിപ്രായപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ. ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ വ്യവസ്ഥകൾക്ക് ഗുരുഭൂതനാണ് എന്ന് പറയാവുന്ന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ. അതിന്റെ തരക്കേടുകളും തകരാറുകളും നമുക്ക് പിന്നെ പരിശോധിക്കാം. പക്ഷേ ഇന്ത്യ ജനാധിപത്യ സമ്പ്രദായത്തിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യ ആരുടെ കൈകളിലാണ്? സാധാരണ നമ്മൾ സാമാന്യമായി ചോദിക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ എന്താ പറയുക, ഇന്ത്യ ആര് ഭരിക്കുന്നു ചോദിച്ചാൽ ഉടനെ പറയും നരേന്ദ്രമോദിയാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ആയിരുന്നു. ഇനി ചിലപ്പോൾ നാളെ ഒരു ബദൽ, ഈ ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഒരു ബദൽ നിർദ്ദേശിക്കാൻ കഴിയുമെങ്കിൽ അത് രാഹുൽ ഗാന്ധി, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഒരു വശത്തിലേക്ക് കടക്കാനല്ല,
ഇന്ത്യ രാജ്യം ആരുടെ കൈകളിലാണ് എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ കണ്ടെത്തേണ്ട ഒരു സത്യം, ഇന്ത്യ രാജ്യം ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലല്ല. ഇന്ത്യ രാജ്യം ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഇങ്ങനെയാകുമായിരുന്നില്ല. സത്യല്ലേ? ഇന്ത്യ രാജ്യം ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഇന്ന് ഇന്ത്യ ഇങ്ങനെ ആയത് ഇന്ത്യ രാജ്യം ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളുടെ കൈകളിലല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ, അതും ഞാൻ ചുരുക്കി ചുരുക്കി പോവുകയാണ്, അങ്ങനെയെങ്കിൽ ഇന്ത്യ രാജ്യം ആരുടെ കൈകളിലാണ്? വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവും കിട്ടേണ്ട ഒരു ചോദ്യമാണ്, ഇന്ത്യ ആരുടെ കൈകളിലാണ്? സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് ആര് ഭരിച്ചാലും ആ ഭരിക്കുന്ന വർഗത്തിന് ഒരു വർഗമുണ്ടാകും, ആ ഭരിക്കുന്ന കക്ഷിക്ക് ഒരു വർഗമുണ്ടാകും. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്, ഇന്ന് ഭരിക്കുന്നത് ബി ജെ പി സംഘപരിവാർ ശക്തികളാണെങ്കിലും ഇന്നലെ ഭരിച്ചത് കോൺഗ്രസും യു പി എയും ആയിരുന്നെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണവർഗത്തെ പരിശോധിക്കുമ്പോൾ കാണുന്നത് മൂന്ന് പ്രത്യേകതകളോടുകൂടിയ ഒരു ഭരണവർഗമാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്നാണ്. മൂന്ന് പ്രത്യേകതകൾ എന്നതുകൊണ്ട് മൂന്ന് ഘടകങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ഭരണവർഗമാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരാണ് ഈ മൂന്ന് ഘടകങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ഘടകങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം എന്തായിരിക്കണമെന്ന് മുൻകൂടി തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഇന്ത്യൻ ഭരണവർഗത്തിന്റെ രണ്ടു പ്രധാനപ്പെട്ട കൈവഴികൾ അല്ലെങ്കിൽ ഘടകങ്ങളാണ് ഇന്ത്യൻ ബൂർഷ്വാസിയും വഹിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭൂപ്രഭുക്കന്മാർ. ചർച്ചാ വിഷയം ഒറ്റവാദിയാണ് എന്ന് പറയാം. യാതൊരു മുഖവരെയും കൂടാതെ വർഗമാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണമാകാത്തത് കൊണ്ട് ഒരു കാര്യം കൂടി ചേർക്കണം. സാമ്രാജ്യത്തുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നതും ഫിനാൻസ് മൂലധനത്തിന്റെ താല്പര്യങ്ങൾ കൂടുതൽ കൂടുതൽ സംരക്ഷിക്കുന്നതുമായ ബൂർഷ്വാ ഭൂപ്രഭു വർഗമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പോ സാമ്രാജ്യത്വത്തിന് സ്വാധീനമുണ്ട്, സാമ്രാജ്യത്തിന് ചിലപ്പോഴൊക്കെ വഴങ്ങേണ്ടി വരുന്നുണ്ട്. സാമ്രാജ്യത്വമായി ചേർന്നു പോകുന്ന കോർപ്പറേറ്റ് മൂലധനവുമായി ചേർന്നു പോകുന്ന അല്ലെങ്കിൽ ഫിനാൻസ് മൂലധനവുമായി കൂടുതൽ കൂടുതൽ സഹകരിച്ചു പോകുന്ന ഇന്ത്യയിലെ ബൂർഷ്വാ ഭൂപ്രഭു വർഗമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഞാനിത് മറ്റൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, ഇന്ത്യ രാജ്യം ഇങ്ങനെ ആയിപ്പോയി എന്നതിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആ കാരണങ്ങളിലേക്ക് തന്നെ വിശദമായി പോകുന്നതിന് പകരം ഇന്ത്യ രാജ്യം ഇങ്ങനെ ആയിപ്പോയത് ഈ രാജ്യം ഭരിക്കുന്ന ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്ത്യയിലെ ബൂർഷ്വാ ഭൂപ്രഭു വർഗം അവരാണ് ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ആ ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുമ്പോൾ കാണേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള 95% വരുന്ന ജനങ്ങളുടെ സാമാന്യ ജനങ്ങളുടെ സാമാന്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന് താല്പര്യമില്ല എന്നതാണ്. സാമാന്യ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടും എന്നതുകൊണ്ട് ഭരിക്കുന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ ബാധ്യതപ്പെട്ട ഭരണവർഗം സ്വാഭാവികമായിട്ടും ഈ ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾ എന്താണോ എന്ന് പരിശോധിച്ച് അതിന് അനുകൂലമായ അതിനനുസരണമായ നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ശാസ്ത്രീയ അടിത്തറയിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്നലെ വരെ ഇന്ത്യ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു ഘട്ടത്തിൽ മുന്നണിയായി പ്രവർത്തിച്ച യു പി എയും ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികളും
ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ ഭരണവർഗത്തിന്റെ ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ കക്ഷികളാണ്. അതിങ്ങനെ വെറുതെ പറഞ്ഞു പോകല്ല, അതിന്റെ കാരണം ഞാൻ പിന്നെ വിശദീകരിക്കും. ഈ ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കക്ഷികളാണ് ഈ രണ്ട് കക്ഷികളും എന്നതുകൊണ്ട് തന്നെ അവർ തമ്മിൽ മൗലികമായ കാര്യങ്ങളിൽ, മൗലികമായ സമീപനങ്ങളിൽ, മൗലികമായ നിലപാടുകളിൽ വ്യത്യാസമില്ല എന്ന് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കഴിഞ്ഞകാല കഥകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. ഞാൻ അതിന്റെ പഴയ കഥകളിലേക്കൊന്നും പോകാൻ ഇപ്പോ എനിക്ക് സമയമില്ലാത്തത് ഞാൻ പോകുന്നില്ല. എങ്കിലും നമ്മൾ കാണേണ്ടത് ഇന്നത്തെ ഇന്ത്യ, സാധാരണ ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം പറയുന്ന ഇന്ത്യ വളരുന്ന ഇന്ത്യ എന്നാണ്. വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഇന്ത്യ, വികസനത്തിന്റെ അതിനായകനായി ഈ രാജ്യത്തെ ഒരു ഉദയസൂര്യനെ പോലെ ഉദിച്ചു വന്ന നരേന്ദ്രമോദി, അങ്ങനെ വളരുന്ന ഇന്ത്യയാണ് ഇപ്പോഴത്തെ ഇന്ത്യയെങ്കിൽ കരയുന്ന ഇന്ത്യയും തളരുന്ന ഇന്ത്യയും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. വളരുന്ന ഇന്ത്യയെക്കുറിച്ച് നരേന്ദ്രമോദിയും സംഘപരിവാർ ശക്തികളും ഘോരഘോരം സംസാരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ് വർത്തമാനകാല ഇന്ത്യ. ആ വർത്തമാനകാല ഇന്ത്യയെക്കുറിച്ച് ചില ചില റിപ്പോർട്ടുകൾ നമ്മുടെ ആരുടെയും ഈ ഇടതുപക്ഷ ബദലുകാരുടെയോ ഇടതുപക്ഷ പാർട്ടികളുടെയോ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയോ ആളുകൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളല്ല, അന്തർദേശീയമായി സാമ്പത്തിക രംഗത്തെക്കുറിച്ചും സാമൂഹ്യ രംഗത്തെക്കുറിച്ചും പഠനം നടത്തി ഗവേഷണം നടത്തി കണ്ടെത്തുന്ന റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളിൽ കൂടി പുറത്തു വരുന്ന ഇന്ത്യ, നരേന്ദ്രമോദി പറയുന്ന ഈ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയുള്ള ഇന്ത്യയാണോ വളരുന്ന ഇന്ത്യയാണോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് പരിശോധിച്ചു നോക്കണം എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാൻ. ഒരു റിപ്പോർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു റിപ്പോർട്ട് ഗ്ലോബൽ ഹങ്കർ റിപ്പോർട്ടാണ്. ഗ്ലോബൽ ഹങ്കർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാർവദേശീയമായ പട്ടിണിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ഈ പട്ടിണിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ആ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് 2017 ഒക്ടോബറിലാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ പട്ടിണിയുടെ നിലവാരത്തെക്കുറിച്ച് ഗഹനമായി പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഗ്ലോബൽ ഹങ്കർ റിപ്പോർട്ടിൽ പറയുന്നത് 119 രാജ്യങ്ങളുടെ സ്ഥിതിയാണ് അവർ പരിശോധിച്ചത്. കുറേയധികം രാജ്യങ്ങളുണ്ട്, പക്ഷേ 119 രാജ്യങ്ങളുടെ സ്ഥിതിയാണ് ഈ അവലോകന റിപ്പോർട്ടിൽ വരുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം തീർത്തും മോശമൊന്നല്ല. 119 രാജ്യങ്ങളിൽ ഇന്ത്യ രാജ്യം കിടക്കുന്നത് 100-ാമത്തെ സ്ഥാനത്താണ്. അതായത് 119 രാജ്യങ്ങളിലെ പട്ടിണിയെ കുറിച്ച് പരിശോധിച്ചപ്പോ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ 19-ാം. അപ്പൊ നമുക്ക് പറയാം നമ്മൾ 19-ാമത്തെ സ്ഥാനത്താണ്, പിന്നിൽ നിന്നും 19-ാം, മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ 100-ാമത്തെ സ്ഥാനത്തായി. അപ്പോ ഏതെടുത്ത് വ്യാഖ്യാനിക്കാം, ഞങ്ങൾ 19-ാമത്തെ സ്ഥാനത്താണ്. മറ്റേ പതുക്കെ പറഞ്ഞാൽ മതി, പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ 19-ാമത്തെ സ്ഥാനത്താണ്, മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ 100-ാമത്തെ സ്ഥാനത്താണ്. ഈ 100-ാമത്തെ സ്ഥാനത്ത് എത്തിയതിന് ഒരു ചരിത്രമുണ്ട്. അതാണ് നരേന്ദ്രമോദി പറയുന്ന വികസിച്ച് വളർന്നു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യമെങ്കിൽ ഈ ഗ്ലോബൽ ഹങ്കർ റിപ്പോർട്ട് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കുറെ കാലങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോ 2017 പ്രസിദ്ധീകരിച്ചതെങ്കിൽ 2014 അതിന് റിപ്പോർട്ടുണ്ട്. 2014 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം 55-ാമതാണ്. 2014 55-ാമതാണ്. 2015 ഒന്നുകൂടി മുന്നോട്ട് പോയി, ഏതിൽ? ദാരിദ്ര്യത്തിൽ മുന്നോട്ട് പോയി, നമ്മുടെ സ്ഥാനം 80-ആയി. 2015 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വളരുന്ന, തിളങ്ങുന്ന, വിളങ്ങുന്ന ഇന്ത്യയുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. 2015 80-ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചു. അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് തന്നെയാണ്, ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല, നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും മാത്രമാണ്. തീർന്നിട്ടില്ല. 2015 80-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യ 2016 ഒരു കൊല്ലം കൊണ്ട് വീണ്ടും കുതിച്ചുയർന്നു എടുത്തേക്ക് പട്ടിണിയുടെ ലോങ് മാർച്ചിൽ 97-ാമത്തെ സ്ഥാനമായി. 2016 97-ാമത്തെ സ്ഥാനമായി ഇന്ത്യ 2017 100-ാമത്തെ സ്ഥാനത്ത്. ഇതാണ് വളരുന്ന ഇന്ത്യയുടെ തിളങ്ങുന്ന മുഖം. ഞാൻ കൂടുതൽ പറയുന്നൊന്നുമില്ല. ഹങ്കർ റിപ്പോർട്ട് നമ്മൾ ആരും തയ്യാറാക്കിയതല്ല,
ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ തയ്യാറാക്കിയ അതിഗഹനമായ ഗവേഷണത്തിന്റെയും പഠനത്തിന്റെയും മനനത്തിന്റെയും ഭാഗമായി തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പറയുന്നത് 119 ദരിദ്ര രാജ്യങ്ങളിൽ പട്ടിന്റെ കാര്യത്തിൽ നമ്മൾക്ക് 100-ാമത്തെ സ്ഥാനമാണ്. അപ്പോ ആരുടെ താല്പര്യമാണ് ഭരണവർഗം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന നേരത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി ഇങ്ങനെയായത് എന്ന് ചോദിക്കുന്ന കാര്യം. ഇന്ത്യ രാജ്യം പട്ടിണി രാജ്യങ്ങളിൽ 119 രാജ്യങ്ങളിൽ 100-ാമത്തെ സ്ഥാനത്തെത്തിയത് ഇന്ത്യൻ ജനതയുടെ പൊതു താല്പര്യം സംരക്ഷിക്കുന്ന ഭരണവർഗമായതുകൊണ്ടാണോ? മറിച്ച് ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന്റെയും കുത്തക മൂലധനത്തിന്റെയും ഫിനാൻസ് മൂലധനത്തിന്റെയും സാമ്രാജ്യ ശക്തികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുകൊണ്ടാണോ എന്ന് കേൾക്കുന്ന ആളുകൾ ഒന്ന് ചർച്ച ചെയ്ത് ചിന്തിച്ച് വിലയിരുത്തിയാൽ മതി. ഇനി തീർന്നിട്ടില്ല, പട്ടിണിന്റെ കാര്യം മാത്രമല്ലല്ലോ, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യയെക്കുറിച്ച് ഉള്ള ഒരു നല്ല ചിത്രം, ഒരു ജ്വലിക്കുന്ന ചിത്രം, അത് പറയുന്നത് ഇന്ത്യ തിളങ്ങുന്ന ഇന്ത്യയല്ല, വിശക്കുകയും മരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയാണ്. വിശപ്പ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഹങ്കർ റിപ്പോർട്ട് വിശപ്പ് അതിലേക്ക് കിടക്കുന്നത്. ഇന്ത്യ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ചില ആൾക്ക് സംശയം, അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും, നമ്മളത് ജീവിച്ചിരിക്കുന്നില്ലേ, നല്ല ആരോഗ്യവന്മാരായിട്ട് സന്തുഷ്ട ജനതയായിട്ട് നമ്മൾ ഇരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കണക്കുണ്ട്. അതിന്റെ കണക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളാരും തയ്യാറാക്കിയതല്ല, വിദഗ്ധന്മാർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരിക്കുന്ന ഇന്ത്യയുടെ ഭീതിജനകമായ ഒരു ചിത്രം അത് നമ്മൾ കാണണം. ഈ രാജ്യം ആരാണ് ഭരിക്കുന്നത്, എന്തിനാണ് ഭരിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇന്ത്യ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദിയും അതുപോലെ ആ താല്പര്യമുള്ള ഭൂഷ്വാ ഭൂപ്രഭു വർഗം തന്നെയാണ് മരിക്കുന്നതെങ്കിൽ മരിച്ചുകൊണ്ടേയിരിക്കുന്നു മാറി മരിച്ചു കഴിഞ്ഞ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യും. അങ്ങനെ മരിച്ചു കഴിഞ്ഞ ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങൾ ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധമായി ഒരു ജനതയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഓൾട്ടർനേറ്റ് പോളിസി ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് പറയുന്നു. ആ പോളിസിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇടതുപക്ഷ ബദൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബദലായിട്ട് മുന്നോട്ട് വരും. ഈ മരിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് വെറുതെ പറഞ്ഞ് വാചകം പറയല്ല, അതിനൊരു കണക്കൂടി പറയാം. 5 വയസ്സെത്തുന്നതിന് മുമ്പ്, അതായത് ചെറിയ കുട്ടികൾ പെറ്റു വീണ് 5 വയസ്സെത്തുന്നതിന് മുമ്പ്, പോഷകാഹാര കുറവ് മൂലം 24% കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ജനിച്ചു വീണ് 5 വർഷത്തിനിടക്ക് പോഷകാഹാരക്കുറവ് കൊണ്ട്, അതായത് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്തതുകൊണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മരിച്ചു വീഴുന്ന കുട്ടികൾ ഇന്ത്യയിലെ 24%. നാടൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാൽഭാഗം കുട്ടികൾ 5 വയസ്സാകുമ്പോഴത്തേക്കും തീരുക, അവിടെ ജീവിതം അവസാനിക്കുക. അതേപോലെ തന്നെ കണ്ണു തുറപ്പിക്കേണ്ട വേറൊരു കണക്ക് കുട്ടികളുടെ പോഷകാഹാരമല്ല, സ്ത്രീകളിലെ പോഷകാഹാരക്കുറവ് മൂലം 30% കുഞ്ഞുങ്ങൾ ജനനിൽ തന്നെ മരണപ്പെടും. ഞാൻ മരിക്കുന്ന ഇന്ത്യ എന്ന് വെറുതെ പറയുന്നത്, 5 വയസ്സുവരെയുള്ള കുട്ടികളിൽ 24% മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ പ്രസവിച്ച കുട്ടികൾ അതിൽ 30% പ്രസവ സമയത്തോ പ്രസവാനന്തരമോ അടുത്തു തന്നെയോ മരിച്ചു. ഈ ഇന്ത്യ തിളങ്ങുന്ന ഇന്ത്യ, വിളങ്ങുന്ന ഇന്ത്യ, വളരുന്ന ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ, എന്ന് പറയാൻ നമുക്ക് ബാധ്യതയുണ്ടോ, എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വളരുന്ന ഇന്ത്യ, വിശക്കുന്ന ഇന്ത്യ, മരിക്കുന്ന ഇന്ത്യ, വളരുന്ന ഇന്ത്യ, ഇനി വളരുന്ന ഇന്ത്യയെ കുറിച്ച് കൂടി ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് അവസാനിക്കാം. ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ കുറിച്ച് നമ്മള് പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്കേ വരും. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ത്യ എവിടെയാണെന്ന് തപ്പി നോക്കേണ്ടി വരും. വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസവും വളരുകയാണ്, ഓരോ നിമിഷവും വളരുകയാണ്. ആ വളരുന്ന ഇന്ത്യ ആണോ നാം ജീവിക്കുന്ന ഇന്ത്യ, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ എന്ന് പരിശോധിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം, 2015-16 കാലഘട്ടത്തിൽ
അതായത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിന്റെ മുമ്പത്തെ കഥ ഇപ്പോൾ പറയുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ വളർച്ചാ നിരക്കിനെ കുറിച്ച് ഔദ്യോഗിക കണക്കുകൾ പറഞ്ഞത് 8% വളർച്ച. 15-16 ഒരു കൊല്ലം ഇന്ത്യയുടെ പൊതു വളർച്ചാ നിരക്ക് 8%. അതും ഗവൺമെന്റ് കണക്കാണ്, നമ്മുടെ കണക്കൊന്നല്ല. അതേ ഗവൺമെന്റിനെ 2017-18 കണക്കുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ 8% എന്നത് നേരെ കുത്തനിടിഞ്ഞ് 6.5% മാറുകയാണ്. അപ്പൊ 8% നിന്ന് 6.5% ആകുമ്പോൾ വളരുകയാണോ എന്ന് ചോദിച്ചാൽ താഴോട്ട് വളരുകയാണ് പറയാം. അതും അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, വളരുകയാണ്. പക്ഷേ കീഴോട്ട് വളരുക, പടവലങ്ങയെ പോലെ കീഴോട്ട് വളരുക. ഇന്ത്യ കീഴോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളർച്ച തന്നെയാണ്. അല്ല, സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വളരുകയല്ല, ഇന്ത്യ തകരുകയാണ് എന്ന് കാണിക്കുകയാണ് ഔദ്യോഗികമായ ഈ കണക്കുകൾ വെച്ചത്. എന്നിട്ടും ഔദ്യോഗിക ജിഹുകൾ പിന്നെയും പിന്നെയും വളരുകയാണ്, വളരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അതിന്റെ താല്പര്യം എന്താണ് എന്നത്, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണവർഗത്തിന്റെ താല്പര്യം എന്താണ് എന്നുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യം വരിക. ഇനി വർത്തമാനകാല ഇന്ത്യയുടെ 1-2 വശങ്ങൾ മാത്രമേ പരിശോധിക്കുകയുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ അത് ലേബർ ബ്യൂറോയുടെ സ്ഥിതി വരെ കണക്കാണ്. ലേബർ ബ്യൂറോ അതും ഔദ്യോഗിക ഒരു ചാനലാണ്, ഔദ്യോഗിക ഒരു സംവിധാനമാണ്. ലേബർ ബ്യൂറോ പ്രസിദ്ധീകരിച്ച സ്ഥിതി വിവര കണക്കനുസരിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ ഇതാദ്യമായി 2013-14 2016-17 ഇടക്ക് തൊഴിലുകളുടെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു. 13-14 നമ്മുടെ നരേന്ദ്രമോദി വരുന്ന കാലം, അത് കഴിഞ്ഞ് 2017-17 ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന കാലം. ഈ നരേന്ദ്രമോദിയുടെ ഈ വികസന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തൊഴിലിന്റെ രംഗത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത്, ലേബർ ബ്യൂറോ പറയുന്നത്, ഈ ഇടക്കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി 1947 ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുകളുടെ എണ്ണം ചുരുങ്ങിയിരിക്കും. തൊഴിലുകളുടെ എണ്ണം ചുരുങ്ങിയെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ എണ്ണം ചുരുങ്ങുന്ന, തൊഴിലാളികളുടെ എണ്ണം ചുരുങ്ങുന്നതിനാൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു. അപ്പോ എങ്ങനെയാണ് വളരുന്ന ഇന്ത്യയായിട്ട് മാറുക? തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുമ്പോൾ, തൊഴിലിന്റെ എണ്ണം കുറയുമ്പോൾ എങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ജനങ്ങൾ വളരുകയാണ് എന്ന് പ്രഖ്യാപിക്കുക എന്ന സംശയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇനി വേറൊരു ഏജൻസി, ഇതെല്ലാം തന്നെ ഗവൺമെന്റിന്റെ അനുഗ്രഹാശ്രയോടുകൂടി തയ്യാറാക്കപ്പെടുന്ന ഏജൻസികളായോട് ഞാൻ വളരെ അഹങ്കാരത്തോടുകൂടി തന്നെ പറയാം. കാരണം ഇതാണല്ലോ നമുക്ക് ഉദ്ധരിക്കാവുന്ന ഏറ്റവും വലിയ കണക്ക്. അടുത്ത കണക്ക് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി, അതിന്റെ കണക്കനുസരിച്ച് 2017 ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 3 മാസം അല്ലെങ്കിൽ 4 മാസം, 2017 ആദ്യഘട്ടത്തിലെ 3-4 മാസം കൊണ്ട് ഈ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി പറയുന്നത് 15 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 മാസം കൊണ്ട് 15 ലക്ഷം പേർക്ക് ഇന്ത്യ രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ അർത്ഥം 1 മാസം 5 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജ്യം വളരുകയാണോ വിളങ്ങുകയാണോ മുന്നേറുകയാണോ എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി. ഇതെല്ലാം തന്നെ ഗവൺമെന്റ് കണക്കുകളാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത്, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ നരേന്ദ്രമോദി കൊടുത്ത ഒരു സുന്ദര മോഹന വാഗ്ദാനം ഗവൺമെന്റ് നമുക്കെല്ലാവർക്കും അറിയാലോ എന്താ പറഞ്ഞത്, 1 വർഷം 2 കോടി പുതിയ തൊഴിൽ ലഭ്യത ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാ കുഞ്ഞുകുട്ടിക്കും അറിയാം, നമ്മുടെ എല്ലാ പുതിയ പറയുന്ന വെറുതെ പറയുന്നൊന്നല്ല കൊടുത്തിരിക്കുന്ന സുന്ദര മോഹന വാഗ്ദാനമാണ്. എത്രയോ ചെറുപ്പക്കാര് സംഘപരിവാറിന്റെ എന്താ പറയാ വർഗീയ അജണ്ടകൾക്ക് പൂർണ്ണമായി 100% എതിർ നിൽക്കുന്ന ചെറുപ്പക്കാരടക്കം ഈ രാജ്യത്ത് മതനിരപേക്ഷത ഉയർന്നു നിൽക്കണമെന്ന് ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ചെറുപ്പക്കാരടക്കം നരേന്ദ്രമോദിയുടെ ഈ വാഗ്ദാനത്തിൽ പെട്ട് വഴങ്ങി അതിനനുസരിച്ച് സംഘപരിവാർ ശക്തികൾ വോട്ട് ചെയ്ത ചെറുപ്പക്കാര്. ഇത് 2 കോടി 1 വർഷം 2 കോടി തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം എന്തായാലും ഈ കാട്ടാളന്മാർ ഭരിക്കുമല്ലോ. 10 കോടി തൊഴിലവസരം കണ്ടുവല്ലോ, തൊഴിലവസരം 10 കോടിയായി വർദ്ധിച്ചു കഴിഞ്ഞാൽ
എന്തായാലും ആ 10 കോടിയിൽ ഇങ്ങേ അറ്റത്ത് ഞാനും ഉണ്ടാവുമല്ലോ. ഈ 10 കോടിയിൽ ഇങ്ങേ അറ്റത്ത്, ഞാൻ 10 കോടിയിൽ ആദ്യത്തെ ആളൊന്നും ആവില്ല, ഈ 10 കോടിയിൽ ഇങ്ങേ അറ്റത്ത് ഞാനും ഉണ്ടാകുമല്ലോ എന്ന് സ്വപ്നം കണ്ട ആ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഈ പറയുന്ന സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി എന്ന സംവിധാനം പറയുന്നത് കഴിഞ്ഞ 2017 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി 15 ലക്ഷം പേർക്ക് ഉണ്ടായിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ടു, പുതുതായിട്ട് വന്നതല്ല, ഉണ്ടായിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. വേറെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ കണക്ക് അവസാനിക്കാം. 2017 സാമ്പത്തിക സർവേ, ഇന്ത്യ ഗവൺമെന്റ് തന്നെ സാമ്പത്തിക ഇക്കണോമിക് സർവേ, ആ സാമ്പത്തിക സർവേ അനുസരിച്ച് കണ്ടെത്തിയ ഒരു സത്യം, 15 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള, അതായത് നല്ല നവ യൗവനം, 15-ഉം 29-ഉം ഇടയിൽ പ്രായമുള്ളവരിൽ 30% പേരും തൊഴിലോ വിദ്യാഭ്യാസമോ പരിശീലനമോ ലഭിക്കാത്തവരാണ്. 30% പേര് ഈ 15-ഉം 29-ഉം ഇടയിൽ സാധാരണ ജോലി കിട്ടേണ്ട ഒരു പ്രായമാണ്, 15-ഉം 29-ഉം പറഞ്ഞ നവ യൗവനമാണ്. ആ പ്രായ പരിധിയിൽ വരുന്ന ജനങ്ങളിൽ, കുട്ടികളിൽ, ചെറുപ്പക്കാരിൽ 30% പേർക്ക് ഒന്നുകിൽ വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ തൊഴിലില്ല, അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ പരിശീലനമോ ലഭിക്കാത്തവരാണ്. എന്റെ അർത്ഥം, അവര് ഇന്നല്ലെങ്കിൽ നാളെ ഈ മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടും, തൊഴിൽ മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടും എന്നാണ് കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ ഗവൺമെന്റ് വന്നപ്പോൾ വരുത്തിയ ഒരു മാറ്റം, നമ്മുടെ NREG അല്ലേ, UPA ഗവൺമെന്റ് വന്നപ്പോ ഒന്നാം UPA ഗവൺമെന്റ് വലിയ അഹങ്കാരത്തോട് പറഞ്ഞ ഞങ്ങളിതാ ഗ്രാമീണ തൊഴിൽ രഹിതർക്ക് 100 ദിവസമെങ്കിലും തൊഴിൽ, 365 ദിവസം തൊഴിൽ എന്ന് പറയാനുള്ള ഒരു വിവരക്കെടുന്ന് അവർ കാണിച്ചിട്ടുണ്ട്. 100 ദിവസമെങ്കിലും തൊഴിൽ നൽകാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുന്നു. അതെങ്ങനെയാണ് ഏറ്റെടുത്തത് എന്നതൊക്കെ അതിന്റെ പിന്നാമ്പുറ കഥകൾ വായിച്ച ആൾക്കാർക്കറിയാം. UPA ഇങ്ങനെ ഒരു 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 സാമൂഹ്യ പരിഷ്കാരം എങ്ങനെയാ കൊണ്ടുവന്നത്? ജനങ്ങളോട്, ഗ്രാമീണ ജനങ്ങളോടുള്ള അദമ്യമായിട്ടുള്ള ഒരു ഒരു ആഗ്രഹം കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു പ്രേമം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് അന്ന് UPAയുടെ ഒന്നാമത്തെ ഗവൺമെന്റ് വന്നതിന്റെയും അതിന്റെ കോമൺ മിനിമം പ്രോഗ്രാമിന്റെയും, ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ അത് പ്രിപ്പയർ ചെയ്യുന്നതിൽ, തയ്യാറാക്കുന്നതിൽ ഇന്ത്യയിലെ ദുർബലമായതാണെങ്കിലും ഇടതുപക്ഷം വഹിച്ച പങ്ക് ദുർബല, വളരെ ദുർബല, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ദുർബലമാണ്. ആ ദുർബലമായ ഇടതുപക്ഷ കക്ഷികൾ അന്ന് വഹിച്ച പങ്കിന്റെ ഭാഗമായിട്ടാണ്, അന്ന് ഏറ്റെടുത്ത ചരിത്രപരമായ ദൗത്യത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഈ തൊഴിൽ ഇല്ലാത്ത ആൾക്കാർക്ക് തൊഴിലുറപ്പ് പദ്ധതി എന്ന രീതിയിൽ NREG. UPA ഗവൺമെന്റ് കുറെ കഴിഞ്ഞപ്പോൾ അതിൽ പതുക്കെ പതുക്കെ വിട്ടുമാറി, പതുക്കെ പതുക്കെ വിട്ടുമാറി വിട്ടുമാറി അത് വേണമെങ്കിൽ ഉപേക്ഷിക്കാം എന്ന ഘട്ടത്തിലെത്തി, പക്ഷെ ഉപേക്ഷിച്ചില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ വേറൊന്നും ആലോചിച്ചില്ല, ആദ്യം വെട്ടിച്ചുരുക്കേണ്ട പദ്ധതി NREG പദ്ധതിയാണ് എന്ന് അവർ കണ്ടെത്തി. എന്താ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭാഗമായിട്ട് ഗ്രാമീണ ദരിദ്രജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ എന്റെ നരേന്ദ്രമോദിക്ക് ഒരു വൈമുഖ്യം? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നരേന്ദ്രമോദി വെറും ഒരു മോദിയല്ല, അയാൾ ഒരു നരാധമ മോദിയാണ് എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയും, അതൊന്നുമല്ല. അദ്ദേഹം ഭൂപ്രഭു വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കണ്ണിയാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും പാവപ്പെട്ടവരല്ലേ, ഈ ഗ്രാമീണ തൊഴിലില്ലാത്ത ഏറ്റവും പാവപ്പെട്ടവരാണ്. അവര് 100 ദിവസമെങ്കിലും പണിയെടുത്തു കഴിഞ്ഞാൽ, 100 ദിവസമെങ്കിലും തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മുണ്ടുമുറുക്കിയാലും ഉടുത്ത് മുന്നോട്ട് പോകാം, മരിക്കാതെ ജീവിക്കാം എന്ന് കരുതുന്ന ആ ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു തരി പോലും, ഒരു കഴമ്പ് പോലും താല്പര്യം കാണിക്കാത്ത നരേന്ദ്ര മോദി. ദയാദാക്ഷിണ്യം ഒന്നുമില്ലാതെയല്ലേ ആ പദ്ധതിയുടെ ഫണ്ട് വെട്ടിച്ചുരുക്കുന്നത്? ഇപ്പൊ നാട്ടിൻപുറത്ത് പോയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. NREG എത്രയോ മാസക്കാലത്തെ പണി എടുത്തു കഴിഞ്ഞ ഫണ്ട്, പണി എടുക്കാത്തല്ല, ഇനി വരാൻ പോകുന്നില്ല, പണി എടുത്തു കഴിഞ്ഞ ഫണ്ട് അല്ലെ, വേനലും വെയിലത്തും എല്ലാം കൂടി നിന്ന് ചെയ്ത പണിയുടെ ഫണ്ട്. അതിനൊക്കെ കൂലിയൊക്കെ നമുക്കറിയാം, വളരെ വളരെ നിസ്സാരമായ കൂലിയാണ്. ആ നിസ്സാരമായ കൂലിക്ക് പണിയെടുത്ത ജനവിഭാഗങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ട കോടിക്കണക്കിന് ഉറുപ്പിക ഇപ്പോഴും കൊടുക്കാതെ ഒരു വെല്ലുവിളി പോലെ
ഇന്ത്യയിലെ ദരിദ്രരായ ഗ്രാമീണ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി പോലെ ആ ഫണ്ട് കൊടുത്തു തീർക്കാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദി ഏത് ഭരണ ഏത് വർഗത്തെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചാൽ കണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭരണവർഗത്തിന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഈ കണക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നേയുള്ളൂ. ഇനി തൊഴിൽ മേഖലയിൽ പണിയിക്കുന്നവരോ, തൊഴിലില്ലാത്തവരുടെ കഥ നേരത്തെ പറഞ്ഞു, തൊഴിൽ മേഖലയിൽ പണിയിക്കുന്നവരോ, ഇന്നലെ വരെ തൊഴിൽ മേഖലയിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ സ്വായത്തമാക്കി പ്രവർത്തിച്ച തൊഴിലാളികൾ, ആരുടെയും ഔദാര്യമായിട്ടൊന്നുമല്ല കേട്ടോ, ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ശരി, എന്നാൽ പിന്നെ തൊഴിലാളിക്ക് കുറച്ച് സൗകര്യം ചെയ്തു കൊടുക്കാം, തൊഴിലാളിക്ക് ബോണസ് കൊടുക്കാം, തൊഴിലാളിക്ക് ഗ്രാറ്റ്വിറ്റി കൊടുക്കാം, തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ തൊഴിലാളിക്ക് മറ്റ് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി കഴിയാം എന്ന് ആലോചിച്ച് വന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. തൊഴിലാളികൾ ധീരധീരമായി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അല്ലേ, എത്രയോ എത്രയോ രക്തസാക്ഷികളുടെ ചോര വീണ മണ്ണിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾക്ക് തൊഴിലിനൊരു ഭദ്രത വേണം. ഞങ്ങൾക്ക് തൊഴിൽ കിട്ടണം, ആ തൊഴിലിനൊരു ഭദ്രത വേണം. ഭദ്രത എന്ന് വെച്ചാൽ കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. ആ കിട്ടിയ തൊഴിലിന് മുമ്പ് കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നുപോലും വെട്ടിക്കുറക്കാൻ പാടില്ല. വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ഞങ്ങൾ അതിശക്തമായ ജനകീയ പോരാട്ടം നടത്തും എന്ന് പറഞ്ഞ് ഈ തറയിൽ ഉറച്ചു നിന്ന തൊഴിലാളി സംഘടനകളുടെ തീരോദാത്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി കിട്ടിയ ആനുകൂല്യങ്ങൾ, ആനുകൂല്യങ്ങൾക്ക് ഇപ്പൊ എന്ത് വിലയുള്ളത്? എന്ത് വിലയാണ് ആ ആനുകൂല്യങ്ങൾക്കുള്ളത്? കൂട്ടായിട്ട് വിലപേശാനുള്ള ആനുകൂല്യമൊന്നും തന്നെ ഏതെങ്കിലും ഒരു പുരോഗമന ജനാധിപത്യ സർക്കാരിന്റെ ആനുകൂല്യമല്ല. എത്രയോ നാളുകളായിട്ട് ചിക്കാഗോയിൽ തുടങ്ങിയ കൂട്ടായി വിലപേശാനും കൂലി വർധന വേണ്ടി ചോദിക്കാനും പുതിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാനുമുള്ള അവകാശം ഉറപ്പിച്ചു വെച്ച തൊഴിലാളി വർഗത്തിന് ഇന്നിപ്പോ കൂട്ടായി വിലപേശാനുള്ള അവകാശം പോലും, സംഘടിക്കാനുള്ള അവകാശം പോലും, സംഘടിക്കാനുള്ള അവകാശം പോലും, കൂട്ടായി വിലപേശാനുള്ള ജനാധിപത്യ അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ആരുടേതാണ് എന്ന് ഞാൻ ഉത്തരം പറയുന്നില്ല, ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ ഉത്തരത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് ഇന്നലെ കണ്ട നാസിക്കിൽ നിന്നും ബോംബെയിലേക്കുള്ള ലോങ് മാർച്ച് അല്ലേ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോയില്ലേ, കയ്യിലിട്ടത് ബംഗാൾ പണ്ടേ ചിഹ്ന ഭിന്നമായി പോയില്ലേ, എന്നാൽ ഒരു തുരുത്തു പോലെ അല്ലേ, ഒരു പച്ച തുരുത്തു പോലെ കിടന്ന ത്രിപുര പോലും നഷ്ടപ്പെട്ടു പോലെ. ഇനി എന്തിന്? സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ അക്കാജി ഇനി എന്ത്? വാഗ്ദാന ഭൂമി നഷ്ടപ്പെട്ടു പോയില്ലേ, ഇനി എന്ത് എന്ന് ചോദിച്ച് ആക്രോശിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധര് ഒരു കാലത്തുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ലോകം പൊട്ടി തകർന്നു പോയിട്ടില്ല. ലോകത്തിപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്, ലോകത്തിപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് പറയേണ്ടി വന്ന, അംഗീകരിക്കേണ്ടി വന്ന ആളുകൾക്ക് ഇപ്പോ കിട്ടിയ ഏറ്റവും നല്ല ഇതാണ്, ത്രിപുര തകർന്നുപോയി ശരിയാ ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞില്ല. 24 വർഷക്കാലം തുടർച്ചയായിട്ട് രാജ്യം ഭരിക്കുകയും സംസ്ഥാനം ഭരിക്കുകയും ആ സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് ത്രിപുരയിൽ 97% ഗിരിവർഗക്കാർക്കും ആദിവാസികൾക്കും അടങ്ങിയിരിക്കുന്ന ഈ ത്രിപുരയിലെ ജനസഞ്ചയത്തിന് 97% പേർക്കും സാക്ഷരത നേടിക്കൊടുത്ത ഗവൺമെന്റാ. മറ്റെല്ലാ കുറ്റങ്ങളും പറയാം, എല്ലാ കുറ്റങ്ങൾക്കും പറയാം, ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ത്രിപുര സാക്ഷരതയിൽ ഏറ്റവും പിന്നണിയില്ല. പിന്നണിയിൽ ആകാതിരിക്കുന്ന പുറത്തുള്ള ഗിരിജനങ്ങളാണ്, ആദിവാസികളാണ്, പിന്നോക്ക ജാതിക്കാരാണ് ഭൂരിപക്ഷം. അവിടെ സാക്ഷരത കുറയാൻ സാധ്യത ഏറെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏറ്റവും പ്രാമുഖ്യമായി കൊടുത്തത് സാക്ഷരത ഉണ്ടായിരിക്കണം. അങ്ങനല്ലേ 97% പേർക്ക് സാക്ഷരതയുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ച് സീല് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേരളത്തെക്കാളേറെ നമ്മൾ വലിയ അഭിമാനത്തോട് പറയും നമ്മളാണ് സാക്ഷരതയിൽ ഏറ്റവും മുമ്പിൽ എന്ന് പറഞ്ഞു നടന്ന ഈ കേരള സംസ്ഥാനത്തെ പോലും പുറകിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളിതാ കേരളത്തെക്കാൾ മുമ്പോട്ട് എത്തിയിരിക്കുന്നു എന്ന് പറയാൻ ത്രിപുര ജനതയെ തയ്യാറാക്കിയ ഗവൺമെന്റ് വെളിച്ചമെന്താണെന്ന് അവർ കണ്ടിട്ടില്ല. ഇരുട്ട് കഴിഞ്ഞ ജനതയാണ്, അങ്ങനെ ഇരുട്ട് തന്നെയാണ് ത്രിപുര തന്നെ ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ കഴിഞ്ഞ ഒരു ജനതയെ പതുക്കെ 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 വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല അധിക വെളിച്ചം മറ്റു സംസ്ഥാനങ്ങൾക്ക് പകർന്നു കൊടുത്ത് ആ സംസ്ഥാനങ്ങളെ കൂടി വെളിച്ചത്തിന്റെ ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്ത ത്രിപുര ഗവൺമെന്റ്. ഗവൺമെന്റ് കണക്കായി ഇതൊക്കെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ടേ ത്രിപുര പോലെയുള്ള കൊച്ചു സംസ്ഥാനത്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് അവർക്ക് ആവശ്യമായതൊക്കെ തന്നെയും ഭക്ഷിച്ച് അധികം വരുന്ന ഇലക്ട്രിസിറ്റി മറ്റു സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്ത് പണമുണ്ടാക്കുന്ന ത്രിപുര പൊട്ടിപ്പോയി.
നിവൃത്തിയൊന്നുമില്ല, ജനാധിപത്യമാണ് അല്ലേ. എല്ലാ കാളികൂളികളും യോജിച്ചു കഴിഞ്ഞാൽ മാന്യന്മാർക്ക് പിഴലെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാകുമെന്നത് സാമാന്യ ബുദ്ധിയാണ്. തോറ്റുപോയി. പക്ഷേ ആ ത്രിപുരയെയും ആ ത്രിപുരയിലെ ജനങ്ങളെയും വേണ്ടതുപോലെ പരിപാലിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഇപ്പോ എല്ലാം തകർന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇന്നലത്തെ ചിത്രമൊക്കെ വന്നപ്പോഴത്തേക്കും ഇന്നലെ വരെ ഉറങ്ങിക്കിടന്ന ആൾക്കാർ, മടിച്ച ആൾക്കാർ, ലജ്ജ കൊണ്ട് തലതാഴ്ത്തിയ ആൾക്കാർ പെട്ടെന്ന് ചാടിയെടുക്കുക. എത്രയോ പേര് നമ്മളൊക്കെ ഇനി രക്ഷയൊന്നുമില്ല, എല്ലാം എല്ലാം തീർന്നു തകർന്നുപോയി എന്ന് പറഞ്ഞ ആൾക്കാർ പതുക്കെ മാറ്റിറങ്ങി രക്ഷയുണ്ട് കേട്ടോ. മഹാരാഷ്ട്രയിലെ കർഷകർ അവർ ജോറ അവിടെ ഒരു ചെറുപ്പക്കാർ ഒരു കർഷകൻ അയാളെ ചെരുപ്പിന്റെ ബാറ് തേഞ്ഞുപോയി, അയാൾ അത് പിടിച്ച് നടക്കുക, അയാൾ അത് പിടിച്ച് നടക്കുക, എന്നിട്ട് നിർത്തിയിട്ടില്ല, ആ തേഞ്ഞ ബാറുമായിട്ട് നടക്കുകയാണ്. 160 കിലോമീറ്റർ, 160 കിലോമീറ്റർ തേഞ്ഞ് ഇല്ലാതായി പോയ ചെരുപ്പിന്റെ ബാറുമായി നടക്കുന്ന മഹാരാഷ്ട്രയിലെ അഭിമാനബോധമുള്ള കൃഷിക്കാരൻ, അതാ ഇടതുപക്ഷ ബദല്. പട്ടണം ഇരുന്ന് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ആത്മഹത്യ ചെയ്തില്ലേ കുറെ പേര്? ആത്മഹത്യ ചെയ്തില്ലേ? ഇന്ത്യ ഗവൺമെന്റ് കണക്കെട്ടല്ലോ, നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള കണക്കെട്ടല്ലോ, അതിന് മുമ്പത്തെ ആൾക്കാരുടെ കണക്ക് അവിടെ കേട്ടെ. നരേന്ദ്രമോദി വന്നതിന് ശേഷം 42,000 പേരാണ് ഇന്ത്യ രാജ്യത്ത് കർഷക ആത്മഹത്യ കണക്കിലുള്ളത്. കർഷക ആത്മഹത്യ കണക്കിൽ മാത്രം 42,000 പേര്. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? അത് ചില ആൾക്കാരൊക്കെ പ്രേമ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഗാർഹിക പ്രശ്നങ്ങളിൽ പെട്ടൊഴഞ്ഞ് ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാതെ കഷ്ടപ്പെടുത്തുമെന്നൊരു അവര് ആത്മാഹൂതി നടത്തിയവരാണ്. പക്ഷേ കാർഷിക പ്രശ്നങ്ങൾ കൊണ്ടുവന്ന ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് 42,000 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളാണ് ഈ 160 കിലോമീറ്റർ നടക്കാനും തേഞ്ഞുപോയ ചെരുപ്പിന്റെ വാറ് പിന്നെയും പിന്നെയും ഉപയോഗിച്ചുകൊണ്ട് നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് പോകാനുമുള്ള ആത്മധൈര്യം കാണിച്ചു. അവരാണ് ഇടതുപക്ഷ ബദലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ. ഞാൻ അതിലേക്ക് പറയാൻ പറ്റില്ല, അതുകൂടി കൂടുതൽ പറയുന്നത്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ പറയുന്നത് തൊഴിലാളികൾക്ക്, പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ പോലും നിഷേധിച്ച ഗവൺമെന്റ് സംഘടിക്കാനും കൂട്ടായി വിലപേശാനുമുള്ള ജനാധിപത്യ അവകാശം പോലും നിഷേധിക്കുമ്പോൾ ആ നിഷേധിക്കുന്ന തൊഴിലാളികളോട് തൊഴിലാളി വർഗത്തിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ പറയാനത് തളരാനുള്ളതല്ല മനസ്സ്, തളരാനുള്ളതല്ല മനസ്സ്. നമുക്ക് അടിവെച്ച് മുന്നോട്ട് പോകണം. നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് പോയതുപോലെ നാളെ ഇപ്പോ ഉണ്ടല്ലോ ലക്നൌവിലെ ഒരു ഒരു പുതിയ പോരാട്ടം. ലക്നൌവിലും നാസിക്കിലും മാത്രം നിൽക്കില്ല സുഹൃത്തുക്കളെ. ഇടതുപക്ഷ ബദലിനെ കുറിച്ച് കൃത്യമായ ധാരണ വെച്ചു പുലർത്തുന്ന ഇന്ത്യൻ ജനങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടാൽ എത്ര ചെരുപ്പ് തേഞ്ഞാലും എത്ര പേര് ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും എത്ര പേർക്ക് കൂട്ടായിട്ട് വിലപേശാനുള്ള അവകാശം നിഷേധിച്ചാലും ഞങ്ങളുണ്ട് മുന്നിൽ എന്ന് പറഞ്ഞ് നിൽക്കേണ്ടി വരും. അതുതന്നെയാണ് ഇടതുപക്ഷ ബദലിന്റെ ബ്രില്ലിയൻസ്. ഇനി ഇടതുപക്ഷ ബദൽ എന്താ, എന്തിനുള്ള ഇടതുപക്ഷ ബദൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം. നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രം അതിന് മുമ്പ് തുടങ്ങിയത് യു പി എ ഗവൺമെന്റ് തുടങ്ങിയ സ്വകാര്യവൽക്കരണം. എന്താ സ്വകാര്യവൽക്കരണം? മറ്റൊന്നുമില്ലല്ലോ. ആർക്കു വേണ്ടിയാ സ്വകാര്യവൽക്കരണം? ഈ രാജ്യത്തെ നേരത്തെ പറഞ്ഞ പെറ്റുവീഴുന്ന നിമിഷങ്ങൾക്കൊക്കെ മരിച്ചു വീഴുന്ന 30% കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? 5 വയസ്സാകുന്ന ജീവിക്കാൻ അർഹതയില്ലാതെ തഴഞ്ഞുപോയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഈ സ്വകാര്യവൽക്കരണം? സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമല്ലാത്ത പൊതുമേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന ആൾക്കാർക്ക് ഇനി ഈ രാജ്യത്ത് താമസിക്കാനും ജീവിക്കാനും മരിക്കാനും അർഹതയില്ല എന്ന് പ്രഖ്യാപനം. അത്രയുള്ളൂ, വേറൊന്നുമില്ല. എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് പൊതുമേഖലകൾ സ്വകാര്യവൽക്കുക എന്ന് പറഞ്ഞാൽ പൊതുമേഖലയിൽ പണിയെടുത്ത് പൊതുമേഖല ആനുകൂല്യങ്ങൾ നേടി എങ്ങനെയെങ്കിലും ജീവിച്ചു കളയാം എന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് പറയാ അങ്ങനെ ജീവിക്കണ്ട. നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അത് ആലോചിച്ച് വരുമ്പോ നരേന്ദ്രമോദിയുടെ ഭരണകാലം കഴിയുമല്ലോ, ഇപ്പോഴല്ലേ എപ്പോഴെങ്കിലും തീരുമല്ലോ. അങ്ങനെ ആനന്ദകാലത്തേക്ക് ഭരിക്കാനൊന്നും സാധിക്കില്ലല്ലോ. ഞങ്ങൾ ഭരിക്കാൻ കിട്ടിയ കാലം വരെ ഞങ്ങൾ ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യും. അപ്പൊ ഞങ്ങൾ പതുക്കെ പതുക്കെ ഞങ്ങളെ എന്താ ഞെക്കി ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കും.
നിങ്ങൾ ഞെക്കി ഞെക്കി ശ്വാസം മുട്ടി മരിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളല്ല, മറിച്ച് നിങ്ങളെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന ഇന്ത്യയിലെ കുത്തക മുതലാളിമാരും വിദേശ ഫിനാൻസ് മൂലധനവുമാണ്. ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്കും ഫിനാൻസ് മൂലധന ശക്തികൾക്കും കോർപ്പറേറ്റ് മേലാളന്മാർക്കും മാഫിയകൾക്കും ഈ രാജ്യത്ത് ജീവിക്കാനും വളരാനും സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിൽ രക്തസാക്ഷികളാകേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ രക്തസാക്ഷിത്വം കെട്ടിപ്പൊക്കുകയാണ് ഇന്ത്യയിലെ ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന്റെ ഭരണം. അതിന്റെ ഒരു ചാനലാണ് സ്വകാര്യവൽക്കരണം. ആ സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് ഇപ്പോ നമ്മുടെ നീതി ആയോഗ് പേരെല്ലാവർക്കും അറിയാലോ, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പ്ലാനിംഗ് കമ്മീഷൻ. പഴയ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ്. അപ്പൊ നമ്മൾ എന്തോ പുതിയ മറിമായം വരാൻ പോകുന്നത്. ഈ പഴയത് പോയിട്ട് പുതിയ വരുമ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ, ഒരു കൊല്ലം പഴയ കൊല്ലം പോയി പുതിയ കൊല്ലം നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ടിരിക്കുക. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ പോയി എന്തോ കുറവുണ്ട്, കുറവുണ്ടായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. ശരിയാ, ആ കുറവ് നികത്താൻ വേണ്ടി പുതിയ ഗവൺമെന്റ് പുതിയ പേരുമായിട്ട് ഒരു നിതി ആയോഗ്. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു നിതി ആയോഗിനെ കുറിച്ച്. ആ നിതി ആയോഗ് വന്ന ഉടനെ പറഞ്ഞെന്താറിയോ, ഇന്ത്യയിലെ 235 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കുറേയുണ്ട്, അതിൽ 235 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 74 സമയബന്ധിതമായി അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൂലധന ശക്തികൾക്ക് വിൽക്കുകയോ ചെയ്യണം. ഞാൻ പറഞ്ഞല്ല, ഇത് ഇന്ത്യയിലെ ഇടതുപക്ഷ ബദലുകാർ പറഞ്ഞല്ല, ഇത് ഇന്ത്യയിലെ ഇന്ത്യാ ഗവൺമെന്റ് നിശ്ചയിച്ച നിതി ആയോഗിന്റെ ആരാധ്യരായ അധ്യക്ഷന്മാരും മെമ്പർമാരും പറഞ്ഞ 235 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 74 അടച്ചുപൂട്ടുകയോ വിൽക്കുകയോ ചെയ്യണം. അടച്ചുപൂട്ടിയ പിന്നെ പ്രശ്നമല്ല, മരിച്ചല്ലോ. പക്ഷെ വിൽക്കണം എന്ന് പറയുമ്പോ അത് വാങ്ങുന്നത് വിൽക്കുമ്പോ വാങ്ങണല്ലോ, ആരെങ്കിലും വാങ്ങാനല്ലെങ്കിൽ പിന്നെ വിൽക്കാൻ പറ്റില്ല. അത് വിൽക്കുമ്പോ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇതാ തയ്യാറായി നിൽക്കുന്നത്. ആര്? ഇന്ത്യയിലെ സ്വകാര്യ മുതലാളിമാരും ഇന്ത്യയിലെ മൂലധന ശക്തികളും. ഇന്ത്യയിലെ മൂലധന ശക്തികൾക്ക് അടിയറവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചുകൊള്ളണം എന്നാണ് ഈ 74 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നിതി ആയോഗ് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം. അതിലെ 20 ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ 20 ഓഹരി വിൽപ്പനക്ക് കേന്ദ്രം അനുവാദം നൽകി കഴിഞ്ഞു. ഓഹരി വിൽപ്പന എന്ന് വെച്ചാൽ നമ്മുടെ അവയവദാനം പോലെയാണ്. അവയവദാനം പോലെ ഇപ്പൊ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇപ്പൊ 2 ഉണ്ട്, ഒന്ന് പോയിക്കോട്ടെ, ഒരാൾക്ക് രക്ഷപ്പെട്ടോട്ടെ, ശരിയാ, ഞാൻ എന്തായാലും രക്ഷപ്പെടും, എനിക്കൊരു കിഡ്നിയെ വേണ്ടു, ഒരു കിഡ്നി ഞാൻ കൊടുക്കുകയാണ്. ആർക്ക്? എന്റെ ബന്ധുവിനും ശത്രുവിനും ആർക്ക് കൊടുക്കുക? അയാൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പോലെ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കാൻ വേണ്ടി അവയവദാനം പോലെ ഓഹരികൾ വിൽക്കുക. ഓഹരി വിൽക്കുമ്പോ മറ്റൊന്നുമില്ല, ഈ സ്ഥാപനത്തിൽ ഈ കിഡ്നി പോയ മനുഷ്യൻ, ഒരു കിഡ്നി മതി എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, അയാൾ ആ കിഡ്നി കൂടി പോയി കഴിഞ്ഞാൽ അതുവരെ കുഴപ്പമൊന്നുമില്ല. ആ കിഡ്നി കൂടി പോയി കഴിഞ്ഞാൽ ആ രോഗിക്ക് എന്ത് സംഭവിക്കുമോ അത് സംഭവിക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ 20 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഓഹരി വിൽപ്പന നടന്നുകൊണ്ടേയിരിക്കുകയാണ്, രക്തം ചോർത്തിക്കൊണ്ടേയിരിക്കുകയാണ്, കിഡ്നികൾ അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്, അവയവങ്ങൾ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവർക്കല്ല, അവയവങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയിലെ തടിച്ചു കൊഴുക്കുന്ന സ്വകാര്യ മുതലാളിമാർക്ക് തന്നെ. 2 ഇപ്പോഴും ഉണ്ട്, സ്വകാര്യ മുതലാളിമാർക്ക് ഇപ്പോഴും 2 ഉണ്ട്. എന്നാലും ഇരിക്കട്ടെ, ഒരു കിഡ്നി കൂടി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സ്വകാര്യ മൂലധന ശക്തികളെ തടിച്ചു കൊഴുപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യത്ത് ഒരുക്കി കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിനാൽ നിയോഗിക്കപ്പെട്ട നിതി ആയോഗ് എന്ന് പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ മുഖം. ഉരുക്കുമേഖല, വ്യവസായ മേഖല, അതും ഇങ്ങനെ വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉരുക്കുമേഖലയെ കുറിച്ച് പറയുന്നത് ദുർഗാപൂർ എല്ലോ സ്റ്റീൽ പ്ലാന്റ്. ദുർഗാപൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ പോകണം, എന്താ ഓർമ്മ വരിക? ദുർഗാപൂർ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ആദ്യത്തെ നെഹ്റു ഗവൺമെന്റ് ഖനവ്യവസായങ്ങൾ നടത്തി ഈ രാജ്യത്തെ വ്യവസായ വൽക്കരിക്കാൻ വേണ്ടി സ്വപ്നം കണ്ട ആ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി തുടങ്ങി വെച്ച ഈ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ആ ദുർഗാപൂർ എലോയ് സ്റ്റീൽ പ്ലാന്റും അതുപോലെ രാജ്യത്തിന്റെ ഒരു ഖനിയായി മാറിയ സേലം ഭദ്രാവതി സ്പെഷ്യൽ സ്റ്റീൽ പ്ലാന്റും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോ അനുശോചന പ്രമേയം പാസാക്കി നമുക്ക് കൈയടിച്ച് പിരിയാം. രണ്ടിന്റെയും അന്ത്യകൂദാശ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റുകളാണ് ഈ രാജ്യത്തിന്റെ. എന്താ, നമ്മുടെ എക്സ്ചക്കറിലേക്ക്, നമ്മുടെ പൊതു ഖജനാവിലേക്ക് കോടിക്കണക്കിന് ഉറപ്പിക്ക മാസാമാസം പമ്പ് ചെയ്തു കൊടുക്കുന്ന സ്റ്റീൽ പ്ലാന്റുകൾ. നഷ്ടത്തിലോടുന്ന സ്റ്റീൽ പ്ലാന്റ് അല്ല,
നഷ്ടത്തിൽ ഓടുന്ന സ്റ്റീൽ പ്ലാന്റ് അല്ല, പമ്പ് ചെയ്ത് കോടിക്കണക്കിന് ഉറപ്പിക്കുക ചെയ്ത് എടുത്തു കൊടുക്കുന്ന സ്റ്റീൽ പ്ലാന്റ്. ആ രണ്ട് സ്റ്റീൽ പ്ലാന്റുകളും അത് വിൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. റെയിൽവേ, നമ്മളിപ്പോഴും വളരെ അഭിമാനത്തോടും അഹങ്കാരത്തോടും റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ വലിയ ശൃംഖലയാണ്. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനായി ഉണ്ടാക്കിയ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയാണ് റെയിൽവേ റെഗുലേറ്ററി അതോറിറ്റി. റെയിൽവേ റെഗുലേറ്ററി അതോറിറ്റി ഇതിനുവേണ്ടി മാത്രം, പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഒരുപാട് എനിക്കത് അറിയില്ല, ഒരു മന്ത്രിയുണ്ട് തൂക്കി വെക്കാൻ വേണ്ടി മാത്രം, ഒരു മന്ത്രി പൊതുമേഖലാ സ്ഥാപനം തൂക്കി വെക്കാൻ വേണ്ടി ഒരു മന്ത്രി, തൂക്കി വെക്കുന്ന മന്ത്രി. അയാൾ പിന്നീട് അതൊക്കെ മാറ്റി അയാളുടെ തത്വശാസ്ത്ര മാറ്റം വരുത്തിയ കഥ വേറെ പോട്ടെ, പക്ഷെ അയാളെ കേന്ദ്രമന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ അയാളുടെ ഒറ്റ ജോലി ഉണ്ടായിരുന്നത് ഏത് പൊതുമേഖലാ സ്ഥാപനമാണോ കൂടുതൽ തൂങ്ങുക, ആ തൂങ്ങുന്നതിന് എന്ത് ഇരുമ്പ് വില കിട്ടും, ആ ഇരുമ്പ് വിലക്ക് തൂക്കി കൊടുക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ആ മന്ത്രി. അതുപോലെ റെയിൽവേയെ പൂർണ്ണമായിട്ട് തൂക്കി വിൽക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട റെയിൽവേ റെഗുലേറ്ററി അതോറിറ്റി, അത് വെച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാൻ കഴിയുക, എവിടെയാണ് മൂലധനം ഇറക്കാൻ കഴിയുക, എവിടെയാണ് മൂലധനത്തിന് കുത്തക മൂലധനമായിട്ട് വളരാൻ കഴിയുക എന്നൊക്കെ തന്നെ ഗവേഷണം നടത്തുന്ന റെയിൽവേ റെഗുലേറ്ററി അതോറിറ്റി അതും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ റെയിൽവേയും പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലക്ക് തീഴ്ത്തി കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറാകും എന്നൊരു സൂചനകൾ കണ്ടു തുടങ്ങി. ഞാൻ വല്ലാതെ ദീർഘിച്ചു പോകുന്നില്ല. കൽക്കരിപ്പാടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണ്ണഖനികളെ പോലെയാണ്. കൽക്കരിപ്പാടങ്ങൾ ഇന്ത്യയിൽ സ്വർണ്ണഖനികളാണ്. അതൊക്കെ തന്നെ പല ആൾക്കാരുടെ കൈകളില്ല. കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കർണാടകത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ കയ്യിൽ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് കൽക്കരി ഖനിയാണ്. സ്വർണ്ണഖനികൾ വേറെയുണ്ട്. സ്വർണ്ണഖനികളെ പോലെ തന്നെ ഉള്ള കൽക്കരി ഖനികൾ ഇപ്പോൾ ലേലം ചെയ്ത് വിൽക്കുകയാണ്. കൽക്കരി പാടങ്ങളൊക്കെ തന്നെ മൂലധന ശക്തികൾക്ക് ലേലം ചെയ്ത് വിൽക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്ചക്കറിലേക്ക് കോടിക്കണക്കിന് രൂപിക പമ്പ് ചെയ്യുന്ന മേഖലയാണ്. അതും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല. അത് നിങ്ങൾ സ്വയം ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ഉത്തരം കണ്ടെത്തുമ്പോൾ ആരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന എന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം സ്വയം കാണുകയും ചെയ്യാൻ തയ്യാറാണ്. ഇനി ഒരൊറ്റ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ സ്കൂളുകൾ, ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോ ചെയ്യാൻ പോകുന്ന സ്കൂളുകളൊക്കെ തന്നെ ഒന്ന് തേച്ചു മിനുക്കി ഒന്ന് ഒരു കുട്ടപ്പന്മാരാക്കിയിട്ട് ഈ ഇറങ്ങിപ്പോയ കുറെ കുട്ടപ്പന്മാരുണ്ടല്ലോ. നമ്മുടെ സാധാരണ ആൾക്കാരെ കുട്ടികൾ പഠിക്കുന്ന സാധാരണ സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോയ കുറെ കുട്ടപ്പന്മാരുണ്ട്. ടൈയും കോട്ടും വാട്ടർ ബോട്ടിലും എല്ലാം എന്താ ബഹിരാകാശ സഞ്ചാരി പോലെ പോകാൻ വേണ്ടി തയ്യാറായിപ്പോയ കുറെ കുട്ടികളുണ്ടല്ലോ. ആ കുട്ടികളെ എങ്ങനെയാണ് തിരിച്ചുപിടിക്കുക എന്ന് ഇവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. പാവങ്ങള്, എന്തിനാ ഈ ഗവേഷണം നടത്തുന്നത്? അവരോട് ഇടതുപക്ഷ ബദലിന് വേണ്ടിയിട്ടാണ്. ഇത് സ്വകാര്യ മേഖലയിലേക്ക് നടന്നെടുക്കുന്ന പുതിയ തലമുറയെ തിരിച്ച് ഈ മേഖലയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായിരിക്കും, ഗവൺമെന്റ് കണക്കനുസരിച്ച്, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഈ നടത്തിയ പ്രവർത്തന ഭാഗമായിട്ട് 1.5 ലക്ഷം കുട്ടികൾ, കുറേ ലക്ഷം വേറെ ഉണ്ട് കേട്ടോ. ഈ പോയ കുട്ടപ്പന്മാരുടെ ലക്ഷങ്ങൾ വേറെ ഉണ്ട്, ആ കണക്കല്ല. ആ പോയ ലക്ഷങ്ങളിൽ 1.5 ലക്ഷം കുട്ടികൾ അവന്റെ കൈ, അവന്റെ ടൈയും കോട്ടും വാട്ടർ ബോട്ടിലും എല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരന്റെ സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ ബദലിന്റെ ആഹ്വാനം അനുസരിച്ച് പോയപ്പോ അവന് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ ബദൽ അവന് വിശ്വസനീയമായിരുന്നില്ല. ഇതൊന്നും തന്നെ രക്ഷപ്പെടുത്തില്ല. എന്നെ രക്ഷിക്കാവുന്നത് ഇംഗ്ലീഷ് മീഡിയം അൺഎയ്ഡഡ് സ്കൂളുകൾ മാത്രമാണ് എന്ന് കണ്ടെത്തിയ പുതിയ തലമുറയിലെ രക്ഷിതാക്കളുടെ പുതിയ കുട്ടികൾ, ആ പോയ കുട്ടികൾ, ഓടിപ്പോയ കുട്ടികൾ തിരിച്ച് ഇവിടെ ഇടമുണ്ടോ, ഞങ്ങൾക്ക് ഇരിക്കാൻ ഇവിടെ ഇടമുണ്ടോ എന്ന് ചോദിച്ച് ഈ സ്കൂളിലേക്ക് തിരിച്ചു വരുന്നു 1.5 ലക്ഷം കുട്ടികൾ. അത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ബദലാണ്. അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഈ ഇടതുപക്ഷ ബദലൊന്നും തന്നെ ഗുണപ്രാപ്തിയിലെത്തില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് 50 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകൾ, ഏത് സ്കൂളുകൾ? സർക്കാർ സ്കൂളുകൾ, സ്വകാര്യ സ്കൂളല്ല. സ്വകാര്യ സ്കൂൾ തുടങ്ങി കുറച്ച് പ്രയാസമുണ്ട്. 50 കുട്ടികളിൽ കുറവുള്ള സ്വകാര്യ 50 കുട്ടികളിൽ കുറവുള്ള സർക്കാർ സ്കൂളുകൾ എന്ത് ചെയ്യണം? സ്വകാര്യ മേഖലക്ക് വിട്ടുകൊടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ മുമ്പ് തന്നെ ഓമന പേരായിട്ട് അൺഇക്കണോമിക് സ്കൂളുകൾ എന്ന് പറഞ്ഞ സ്കൂളുകൾ മലപ്പുറമിൽ സ്കൂൾ പോലെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയല്ല, കേരള ഗവൺമെന്റ് ഏറ്റെടുത്തതുപോലെ 3-4 സ്കൂൾ ഏറ്റെടുത്ത് രക്ഷിക്കുകയല്ല, ആ സ്കൂളുകളെ സ്വകാര്യ മുതലാളിമാർക്ക് തീറെഴുതാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളണം എന്നുള്ള അന്ത്യശാസനമാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് നരേന്ദ്രമോദി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏകദേശം പൂർണ്ണമാവുമല്ലോ. ആരോഗ്യരംഗത്ത് സ്വകാര്യവൽക്കരണം പണ്ടേണ്ടത് ഇപ്പോഴും ശക്തി പ്രവഹിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക.
കൽക്കരി പാടങ്ങൾ സ്വകാര്യവൽക്കരിക്കുക. അങ്ങനെ ഏതൊക്കെ വഴിക്ക് സർക്കാരിന് മൂലധനം ഉണ്ടാക്കാൻ കഴിയുമോ ആ മേഖലകളൊക്കെ തന്നെ സ്വകാര്യ മൂലധന ശക്തികൾക്ക് തീർത്തി കൊടുക്കുകയാണ്. അപ്പോഴും പറയുന്നത് കുട്ടികളടക്കം, പുതുതായി വരുന്ന തലമുറയിലെ കുട്ടികളടക്കം നിങ്ങൾ സ്വകാര്യ മൂലധന ശക്തികൾക്ക് വിൽക്കാൻ തയ്യാറാകണം എന്ന നയപരിപാടിയുമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് വരുന്നത്. കാർഷിക മേഖല, കാർഷിക മേഖല കുറിച്ച് നമ്മളിപ്പോ പ്രത്യേകിച്ച് പറയാം. ഇപ്പൊ പത്രങ്ങളൊക്കെ നല്ല നിറം പിടിപ്പിച്ച ചിത്രങ്ങളാണ്. എന്താ അത് കേടുമ്പോൾ ഞാനൊക്കെ ഇന്നലെയും മിഞ്ഞാത്തിന്റെ ഒരു ആവേശമുണ്ടല്ലേ. ഇന്നലെയും മിഞ്ഞാത്ത കിട്ടിയ എന്റെ ഒരു ആവേശം ചെറുതൊന്നുമല്ല. നമ്മളെല്ലാം വല്ലാതെ മനസ്സിൽ തളർന്നിട്ടില്ലെങ്കിലും ആൾക്കാർ പറയുമ്പോൾ ഒരു കുറച്ച് വിഷയം നമുക്കുണ്ടാവല്ലോ. അതെല്ലാം മാറ്റിക്കൊണ്ട് എന്താ എല്ലാ ചാനലുകളും. അപ്പൊ പിന്നെ ചാനലുകൾക്ക് എന്താ താല്പര്യക്കുറവ് നിങ്ങളുടെ കാര്യത്തിൽ, തൊഴിലാളിയുടെ കാര്യത്തിൽ, കൃഷിക്കാരുടെ കാര്യത്തിൽ, ദരിദ്ര ജനവിഭാഗങ്ങളുടെ കാര്യത്തിൽ ഈ ചാനലുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു വരുത്തുന്നതിന്റെ മൗഢ്യം അതാ കണ്ട് എത്ര ചിത്രങ്ങളാണ് കൊടുത്തതെന്നറിയാം. ആ ചിത്രങ്ങളുടെ കഥ പിന്നെ പറയാം, എന്തുകൊണ്ട് ആ ചിത്രം കൊടുത്തതെന്നും പിന്നെ പറയാം. അതിപ്പോ ഈ വിഷയമല്ല. പക്ഷെ കാർഷിക രംഗത്ത്, കാർഷിക രംഗത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വികസന നായകൻ വന്നതിന് ശേഷം എന്നുണ്ടായി? ഭൂഷ ഭൂപ്രഭു വർഗ താല്പര്യമാണോ സംരക്ഷിക്കപ്പെട്ടത്, അതോ മറിച്ച് ദരിദ്രനായ ഇടത്തരക്കാരനായ കർഷകന്റെ താല്പര്യമാണോ സംരക്ഷിക്കപ്പെട്ടത്? എന്താ മോദി വന്നപ്പോ പറഞ്ഞേ? മോദി തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തൊരു വാഗ്ദാനം, തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പലതും പറയപ്പ, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം പറയും, തോട്ടും കരയിൽ വിമാനത്താവളുണ്ടാക്കാതൊക്കെ പറയുന്നത് പെട്ട കഥയിലൊക്കെ പറഞ്ഞു, അതുപോലെ പറയും. പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോ കൃഷിക്കാരന്റെ മനസ്സിൽ ചിത്രമുണ്ടായി. ഉൽപാദന ചെലവ് പോലും കിട്ടാതെ പട്ടണം കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട ഇന്ത്യയിലെ കർഷക ജനലക്ഷങ്ങളുടെ മുമ്പിൽ നരേന്ദ്രമോദി വരച്ചു ചേർത്ത ഒരു വർണ്ണാഭമായ ചിത്രമുണ്ട്. എന്താറിയോ, നിങ്ങൾക്ക് ഉൽപാദനത്തിന് 1000 രൂപയ്ക്ക് ചെലവായി കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് ഉൽപാദനം വിൽക്കേണ്ടി വരില്ല, 1500 രൂപയ്ക്ക് ആ ഉൽപ്പന്നം ഞങ്ങൾ വാങ്ങി. സാധാരണ 1000 രൂപ ചെലവഴിച്ചാൽ കിട്ടുന്ന 500, 400, 300 ചിലപ്പോ വരൾച്ചയാണെങ്കിൽ മൈനസോ ആയിപ്പോകും, വരൾച്ചയോ അതിവൃഷ്ടിയോ ആണെങ്കിൽ മൈനസ് ആയിപ്പോകും, ഒന്നും കിട്ടൂല, നഷ്ടമായിരിക്കും. ആ ജനങ്ങളോട്, അങ്ങനെ കഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ദരിദ്ര ലക്ഷങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവ് മാത്രമല്ല, നോ ലോസ് നോ പ്രോഫിറ്റ് അല്ല, ലാഭനഷ്ടമില്ലാത്തതല്ല, നിങ്ങൾക്ക് 50% ലാഭം ഉറപ്പാക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ സംഭരിക്കും. ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ 2 കോടി തൊഴിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്ത ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ പോയല്ലോ ഈ നമ്മുടെ മണ്ടന്മാരെന്ന് പറയാൻ പറ്റില്ല. കർഷകർ വലിയ ആഗ്രഹത്തോടു കൂടി ഇല്ലേ ജീവിക്കാനുള്ള ആ വ്യഗ്രതയിൽ അവരും കുത്തിയല്ലോ. മുസ്ലിമുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഈ രാജ്യം സ്ഥാനമില്ല എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾ, ആ ശക്തികൾ മുസ്ലിങ്ങളോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് വിരോധമില്ല. ആ കക്ഷികൾ കന്നുകാലി വിൽക്കുന്നതിനോടും വാങ്ങുന്നതിനും എങ്ങനെ പെരുമാറും എനിക്ക് പ്രശ്നമില്ല. എന്റെ ഭക്ഷണം എന്താണെന്ന് നിർണയിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ബീഫ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഇഷ്ടമുള്ള പ്രദേശത്ത് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിശ്ചയിച്ചാൽ പോലും പ്രശ്നമല്ല. എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ചിന്താധാരയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചാലും പ്രശ്നമല്ല. എനിക്ക് എന്റെ ഉൽപ്പന്നത്തിന് എന്ത് കിട്ടണം? 1.5 ഇരട്ടി വില കിട്ടണം. അതാ മറ്റെല്ലാ ചിത്രവും പോയല്ലോ. ഗുജറാത്തിലെ 1000 കണക്കിന് ന്യൂനപക്ഷങ്ങളിലെ മുസ്ലിം യുവതികളെ, പൂർണ്ണ ഗർഭിണികളായ മുസ്ലിം യുവതികളെ, 9 മാസവും 9.5 മാസവും പ്രായമായിരുന്ന പൂർണ്ണ ഗർഭിണികളെ തൃശൂലത്തിൽ കുത്തി ഇറക്കി ആ നവജാത എന്ന് പറഞ്ഞുകൂടാ ഇല്ലേ, 90 വയസ്സ് 90 9 മാസം പ്രായമായ പൂർണ്ണ ഭ്രൂണങ്ങളെ, വളർച്ച പൂർണ്ണമായെത്തിയ ആ ഭ്രൂണങ്ങളെ തൃശൂലത്തിൽ കോർത്ത് പുറത്തേക്കെടുത്ത് തൃശൂലുമായിട്ട് ഗുജറാത്തിലെ നഗര വീഥികളിൽ ഓംകാളി ഭദ്രകാളി വിളിച്ച ഈ നരാധമന്മാരായിരുന്ന സംഘപരിവാറുകാരുണ്ടല്ലോ, അവരോടും എനിക്ക് പ്രതിഷേധമില്ല. അത് എന്തെങ്കിലും മാങ്ങട്ടെ, എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഒന്നേ വേണ്ടു, എന്റെ ഉൽപ്പന്നങ്ങൾക്ക് €100 ഒഴിച്ചു കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് തരുമെന്നുള്ള നരേന്ദ്രമോദി വാഗ്ദാനം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനിതാ നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയം പാടെ മറന്ന് ഞാൻ വോട്ട് ചെയ്യുന്നു എന്നോട് വോട്ട് ചെയ്തത് അങ്ങനല്ലേ. കൃഷിക്കാർ വോട്ട് ചെയ്യാതെ ജയിക്കാൻ പറ്റില്ലല്ലോ. ആ കൃഷിക്കാര് ഈ 1.5 ഇരട്ടി വിലക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അത് കിട്ടാതെ വന്നപ്പോ ആരോ കോടതിയിൽ പോയി,
പറഞ്ഞതല്ലേ, പ്രധാനമന്ത്രിയായി വന്ന ആൾ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും കോടതിയിൽ പോയ ന്യായം കിട്ടും. കോടതിയെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വികലമായി പോയതുകൊണ്ടായിരിക്കാം. കോടതികൾ എല്ലാ ന്യായത്തിന്റെയും എല്ലാ നീതിയുടെയും അവസാനമാക്കിയ കോടതിയാണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് കോടതിയിൽ പോയപ്പോ ഗവൺമെന്റ് ആ കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലം 2015 വന്ന ഉടനെയാണ്. 2015 ഫെബ്രുവരി മാസം ഈ കേസ് തീർപ്പാക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് കൊടുത്ത, സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് മേൽപ്പറഞ്ഞ വാഗ്ദാനം പാലിക്കുക അസാധ്യമാണ്. ഏത് നേരത്തെ പറഞ്ഞ ഒന്നര ഇരട്ടി നിങ്ങൾക്ക് കിട്ടിക്കോളും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അവിടെ ഗവൺമെന്റ് 2015 ഫെബ്രുവരി മാസത്തിൽ കോടതിയിൽ കേസ് വാദിക്കാൻ വന്നപ്പോ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ വാഗ്ദാനം പാലിക്കുക അസാധ്യമാണ്. ഈ വാഗ്ദാനം പാലിക്കുക അസാധ്യമാണ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരിക്കാൻ അർഹതയുണ്ടോ എന്ന് ചോദിക്കേണ്ടത് കൃഷിക്കാര് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതാ നാസിക്കിൽ ചോദിച്ചത്, അതാ നാളെ ലഖ്നൌവിൽ ചോദിക്കാൻ പോകുന്നത്. അതുതന്നെയാണ് ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും പഞ്ചാബിലെയും ധീരരായ കൃഷിക്കാരും തൊഴിലാളികളും നാളെ ചോദിക്കാൻ പോകുന്ന ചോദ്യം. ആ ചോദ്യം ചോദിക്കാൻ പോകുമ്പോ അത് നടപ്പാക്കാൻ അസാധ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അസാധ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന കാലം അതിവിദൂരമല്ല. അതാണ് എന്റെ പ്രത്യേകത. അവിടെയാണ് ഇടതുപക്ഷ ബദലിന്റെ പ്രവർത്തനം തുടങ്ങുന്നതേയുള്ളൂ. ഇടതുപക്ഷ ബദലിന്റെ പ്രവർത്തനം തുടങ്ങുന്ന അത് ആൾക്കാരേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ബദലുണ്ട് എന്നും ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ പൊതു താല്പര്യം വേണ്ടിയല്ല ഈ നരേന്ദ്രമോദിയും UPIയും NDAയും ഭരിക്കുന്നത് എന്നും അവരുടെ താല്പര്യം ഈ രാജ്യത്തെ പുത്തക മുതലാളിമാരും ഭൂപ്രഭുക്കന്മാരും ഭൂസ്വാസിയും സാമ്രാജ്യത്വ മൂലധന ശക്തികളും ആണ് എന്ന് പതുക്കെ പതുക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബോധ്യം വരില്ല പെട്ടെന്ന് ബോധ്യം വരാതിരിക്കാൻ ആവശ്യമായിരുന്ന ആശയ രംഗത്തെ ഒരുപാട് ആശയങ്ങളുണ്ടല്ലോ. ഇടതുപക്ഷമൊക്കെ തന്നെ തകർന്നുപോയി. ഇടതുപക്ഷത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇനിയുള്ള കാലം വലതുപക്ഷത്തിന്റെ കാലമാണ്. ലോകത്തെമ്പാടും പരിശോധിച്ച് നോക്കുക, ഡൊണാൾഡ് ട്രംപ് പോരെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വലിയ ഭൂരിപക്ഷം നേടി ജയിച്ചത് ഇടതുപക്ഷക്കാരനായിട്ടാ എത്രയോ രാജ്യങ്ങളിൽ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ പോലും അല്ലേ, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ പോലും ആ രാജ്യത്തെ ഇടതുപക്ഷ ഗവൺമെന്റുകളെ ദുർബലപ്പെടുത്തി വലതുപക്ഷ ശക്തികൾ ജയിച്ചു വരുന്ന കാലമല്ലേ എന്ന് ചോദിക്കുമ്പോ ആ ചോദിക്കുന്ന ആൾക്കാരോട് നാസിക്കിലെയും ബോംബെയിലെയും ലഖ്നൌവിലെയും കൃഷിക്കാരനും അതുപോലെ നമ്മുടെ നഗരപ്രദേശങ്ങളിലെ തൊഴിലാളികളും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും NRIയിൽ പണിയെടുത്ത് കോടിക്കണക്കിന് രൂപിക്കുക ഞങ്ങൾക്ക് തരാൻ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് സമരംഗത്ത് വരുന്ന തൊഴിലാളികളും അവരെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദലിന്റെ പുതിയ ഇന്ത്യ. ആ ഇന്ത്യ പിറവിയെടുത്തിട്ടില്ല, ആ ഇന്ത്യ പിറവിയെടുത്തേ പറ്റൂ. അത് ഒരു ചരിത്ര സത്യമാണ്. പിറവിയെടുത്തേ പറ്റൂ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നാളെ മറ്റന്നാൾ മഹാരാഷ്ട്രയിലെ കൃഷിക്കാരൊക്കെ ഇറങ്ങിയതുകൊണ്ട് നാളെ മറ്റന്നാൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരം വരുമെന്നൊന്നും കരുതണ്ട. പക്ഷേ അതിന്റെ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രസ്ഥാനത്തിന്റെയും ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു ചെറിയ ഒരു അംശമാണ്. ആ അംശം, ആ വെളിച്ചം, ആ ചെറിയ വെളിച്ചമുണ്ടല്ലോ, അത് കാട്ടുതീ പോലെ പടർന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളുടെ ഭസ്മമാക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വരും എന്നു തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ പ്രതീക്ഷിക്കുന്നത്. അതിനെ ഭാവിയിൽ അത് തന്നെയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്നും നമ്മൾ കാണുക. പിന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കന്നുകാലി വ്യാപാരത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. കന്നുകാലി വ്യാപാരത്തിന്റെ പ്രശ്നമാണ് നിസ്സാരം. നമ്മൾ ചോദിക്കുന്നത് അത് വലിയ പ്രശ്നമാണോ, കന്നുകാലികള് കൊല്ലാൻ പറഞ്ഞാ കൊല്ലാൻ പാടുണ്ടോ, കന്നുകാലി ആരാ, പശു അമ്മയല്ലേ, പശു അമ്മയാണ് നമ്മളൊക്കെ കുറെ കാലം കേട്ടത്. പക്ഷെ എരുമ അമ്മയാണ് നമ്മൾ ഇതിൽ കേട്ടിട്ടില്ല. പശു അമ്മയാണെന്ന് പണ്ടേ പണ്ടേ കേട്ടിട്ടുണ്ട്. ഗോവധം നിരോധിച്ചപ്പോ അല്ലേ, ഗോവധം നിരോധിച്ചതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുക്കണ്ട ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഗോവധം നിരോധിച്ചതിന്റെ ക്രെഡിറ്റ് ഈ നരേന്ദ്രമോദിയും സംഘപരിവാറുകാരും എടുക്കേണ്ട. അത് ആദ്യമായിട്ട് ഇന്ത്യ നടപ്പാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെയും തന്ത ഞങ്ങളാണ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെയും UPIയുടെയും ആൾക്കാർ അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ അവരിപ്പോ നിൽക്കുന്നത്. ഞങ്ങളാണ് ഇതെല്ലാം കൊണ്ടുവന്നു. ആ ആൾക്കാര് കന്നുകാലി വധം, പശുവധം, ഗോവധം, ഗോവധം ഗോ മാതാവാണ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ. പക്ഷേ ഈ ഗോമാതാവിന്റെ കൂട്ടത്തിൽ ഗണത്തിൽ പശുക്കളല്ലാതെ എരുമയുണ്ട് എന്ന് ഒരു സംഖ്യയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതും പെട്ടു.
ഇപ്പൊ പറഞ്ഞു പശുവിനെ കൊല്ലാൻ പാടില്ല, എരുവി കൊല്ലാൻ പാടില്ല. നിങ്ങൾക്ക് കൊല്ലാൻ വലിയ ദുർബത്തുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കൊന്നു. അതിന് പ്രശ്നമൊന്നുമില്ല, മനുഷ്യന്മാരെ തോടുകൂടാ. അങ്ങനെയല്ലേ 42,000 പേര് ആത്മഹത്യ ചെയ്തപ്പോ ഒരു പ്രതിരോധവും ഉണ്ടായില്ലല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റ്? മനുഷ്യന്മാരെ കൊല്ലുകയോ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ചാവുകയോ ചെയ്തോട്ടെ, പക്ഷേ ഗോമാതാക്കളെ തൊടാൻ പറ്റില്ല. ആ ഗോമാതാക്കളിൽ ഇന്നലെ വരെ വിടാത്ത ഗണത്തിൽപ്പെട്ട എരുമകളെ കൂടി ഞങ്ങൾ പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ മറ്റന്നാൾ എരുമയും പെടും, ഗോമാതാൽ പെടും, പട്ടിയും പെടും, പൂച്ചയും പെടും, എല്ലാവരും പെടും. പക്ഷെ മനുഷ്യൻ മാത്രം പെടില്ല. മനുഷ്യൻ മാത്രം പെടാത്ത ഒരു സമൂഹത്തിലേക്ക്, മനുഷ്യ താല്പര്യം മാത്രം സംരക്ഷിക്കപ്പെടാൻ പറ്റാത്ത ഒരു സമൂഹത്തിലേക്ക്, സാമാന്യ മനുഷ്യന്റെ പൊതു താല്പര്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കുത്തക മൂലധന ശക്തികളുടെ സഞ്ചയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി വർഗം ഉള്ളിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഭാരതം മുന്നോട്ട് പോകില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ മുന്നോട്ട് പോകും. ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഉയർത്തുന്ന പുതിയ മുദ്രാവാക്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യം. ആരോഗ്യമേഖലയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കട്ടെ. ആരോഗ്യമേഖലയെക്കുറിച്ച് ഇപ്പോൾ 2017 ഒരു പോളിസി വന്നിട്ടുണ്ട്. ഇപ്പോൾ പോളിസി ഇല്ലാത്ത ഗവൺമെന്റ് കോൺഗ്രസിനാണ്, ഒരു പോളിസി ഇല്ല, ഒരു ഒരു തുമ്പും വാലും ഇല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാണ്. വന്ന ഉടനെ തന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പുതുതായി അധികാരത്തിൽ വന്നപ്പോൾ കേവല ഭൂരിപക്ഷം കിട്ടിയല്ലോ, കേവല ഭൂരിപക്ഷം കിട്ടിയല്ലോ ഇല്ലേ? എത്ര ശതമാനം വോട്ടിനാ കേവല ഭൂരിപക്ഷം കിട്ടിയത്? 31% വോട്ടിനാ? 31% വോട്ട് ഞങ്ങൾ ഈ രാജ്യത്തിന് ഭരണാധികാരികൾ മാറിയിരിക്കുന്നു എന്ന് ഊറ്റം കൊണ്ട നരേന്ദ്രമോദി 31% ഉള്ളൂ. പുറത്ത് എത്ര എന്നറിയോ? പുറത്ത് അണ്ടനും മടങ്ങോടനും ഒക്കെ ആയിരിക്കും, കാലില്ലാത്തവനും കാല് മുറിഞ്ഞവനും ഒക്കെ ആയിരിക്കും. പക്ഷെ 69% പേര് പുറത്തുണ്ട്. 69 എന്ന് പറയുന്നത് 31 ഇരട്ടിയിലധികമാണ്. 31 ഇരട്ടിയിലധികമാണ് 69. ആ 69 ഇപ്പോ നിശബ്ദരാണ്. ആ 69 പേർക്ക് ശബ്ദമുണ്ടാവുകയും അവർ വേണ്ടതുപോലെ കണ്ണ് തുറന്ന് കാണുകയും ചെവി തുറന്ന് വെച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ 31% എന്നത് കേവലം ന്യൂനപക്ഷമായിട്ട് മാറുമെന്നും 69% ധീരമായ ശബ്ദത്തിന് മുമ്പിൽ കീഴ്വഴങ്ങേണ്ടി വരുമെന്നും പറയുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ ശക്തി. അവിടെയാ ഇടതുപക്ഷത്തിന്റെ എങ്ങനെയാ ഈ ഇന്ത്യയിൽ ഈ 31% ജയിക്കാൻ പറ്റുന്നത്? ജനാധിപത്യ ശ്രീകോവിലല്ലേ, ജനാധിപത്യ ശ്രീകോവിലല്ലേ? എന്നാൽ ജനാധിപത്യത്തിന്റെ എന്തെങ്കിലും ഒരു അന്തസ്സത്ത ഈ ശ്രീകോവിലുണ്ടോ? 31% വേണ്ട. 31% വേണ്ട. എത്രയാ പാർട്ടികൾ? 900,000 ആ 900,000 ഒരു 100-150 ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് മറ്റെല്ലാ പാർട്ടിയിലെയും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. 100 കക്ഷികളുണ്ട്. ആ 100 കക്ഷിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഒരു കക്ഷിക്കാണ്. ഒരു ഉദാഹരണത്തിന് 18%. അത്രേ വേണ്ടു ബാക്കി എല്ലാവർക്കും. ബാക്കി 82% വോട്ടുകളും പല പല കക്ഷികൾക്കാണ് വിഭജിച്ചു പോയി. അപ്പോൾ കൂടുതൽ കിട്ടിയ വോട്ട് ഈ 18%. അയാളല്ലേ ഭരണാധികാരിയുടെ വരുന്നത്. അതെങ്ങനെയാ ജനാധിപത്യമാവുക? അതെങ്ങനെ ജനാധിപത്യമാകുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും എപ്പോഴും പേർത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യം അപഹാസ്യമായ ജനാധിപത്യമാണ്. ജനാധിപത്യം പരിഹസിക്കാനല്ല, ഇന്ത്യയിൽ നടമാണുന്ന ഈ ജനാധിപത്യം അപഹാസ്യമായ ജനാധിപത്യമാണ്. ഇത് ജനവിധിയെ ഉൾക്കൊള്ളുന്ന ജനാധിപത്യമല്ല. അതുകൊണ്ട് ആനുപാതികമായ പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യം വേണം. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യമാണ് ആനുപാതികമായ പ്രാതിനിധ്യത്തോടുകൂടിയ പുതിയ ജനാധിപത്യ സംവിധാനം ഈ രാജ്യത്ത് വേണം. അപ്പോൾ ചില ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് കിട്ടും? ആർക്ക്? ഈ ഇടതുപക്ഷ മുന്നണിക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ 1-1.5 മതി, നമുക്ക് അത്ര വേണ്ടു. നമുക്ക് അർഹതപ്പെട്ട കിട്ടിയാൽ മതി. 1-1.5 അല്ലെ, 0 സാരമില്ല. പക്ഷേ ശാസ്ത്രീയമായി ജനാധിപത്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് ബാധ്യതപ്പെട്ട അവകാശങ്ങൾ കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ 51% വോട്ട് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഭൂരിപക്ഷ കക്ഷിയാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ താക്കോൽ കൊണ്ടു നടക്കാൻ അവകാശമുള്ളൂ. അവിടെയാണ് കേവലം 31% വോട്ട് നേടി കേവല ഭൂരിപക്ഷ, വെറും ഭൂരിപക്ഷം ഒന്നല്ല, പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം, തങ്ങൾക്ക് ഇഷ്ടമുള്ള തങ്ങളുടെ അജണ്ട ഒരു പ്രയാസമില്ലാതെ നടപ്പാക്കാനുള്ള മാൻഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ മാൻഡേറ്റ് അനുസരിച്ച് അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് 2017 ആരോഗ്യ നയം പ്രഖ്യാപിച്ചു. അത് NHP നാഷണൽ ഹെൽത്ത് പോളിസി 2017 പ്രസിദ്ധമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ ആരോഗ്യ നയത്തിന്റെ കാതൽ, 2017 ആരോഗ്യ നയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്തു നിന്ന് ഞങ്ങൾ ആരോടും ചോദിക്കാതെ പതുക്കെ പതുക്കെ പിൻവാങ്ങും. പതുക്കെ പതുക്കെ അല്ല, പെട്ടെന്ന് പിൻവാങ്ങുകയാണ്. അതോ
മറ്റൊന്നുമില്ല, ഇനി വേറെ വളച്ചുകെട്ടൊന്നുമില്ല. ആരോഗ്യരംഗത്തു നിന്നും സർക്കാർ പിൻവാങ്ങാൻ തീരുമാനിച്ചു. അതാ ഇതിന്റെ അന്തസ്ത്ത. 2017 ഓഗസ്റ്റ് 2017 ഇറങ്ങിയ NHP നാഷണൽ ഹെൽത്ത് പോളിസിയുടെ അന്തസ്ത്ത എന്ന് പറയുന്നത്, ഞങ്ങൾക്കിനി ഈ മേഖലയിൽ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ ഈ മേഖലയെ കൈവിട്ടിരിക്കുന്നു. ഈ മേഖല നിങ്ങൾ പഠിക്കുന്നു വേണ്ട, നിങ്ങളുടെ ആരോഗ്യരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കിയെടുക്കാൻ കെൽപ്പുള്ള ഇന്ത്യയിലെ മൂലധനശക്തിയുടെ കൈകളിലേക്ക് ഞങ്ങൾ ഇതാ ഇത് വിട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാം, അതാ അത് സൗജന്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാം, അതിന് സംവിധാനം ഞങ്ങൾ ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായ ഗുളികകളോ മരുന്നുകളോ കഷായങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞ് നിർലജ്ജം ഒഴിഞ്ഞു കൊടുക്കിയത് ആരോഗ്യരംഗത്തുനിന്നും. ഈ ഗവൺമെന്റ് ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെയും വീണ്ടും ആവർത്തിക്കുക. സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്ത്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാജ്യത്ത് എല്ലാവരും പറയുന്നത്, ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത്, GDP ഒരു 5-6% ആരോഗ്യരംഗത്തോട് മാറ്റി വെക്കണം. അത് സാധാരണ എല്ലാ രാജ്യങ്ങളും പറഞ്ഞു, മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും പറഞ്ഞു. ആരോഗ്യരംഗത്ത് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ജനങ്ങളുടെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടെങ്കിൽ, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ദേശീയ വരുമാനത്തിന്റെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ 5-6% മാറ്റി വെക്കണം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് നമ്മളിപ്പോ കാണുന്നത് GDP 2% പോലും എത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ അല്ലേ, ഡിജിറ്റൽ ഇന്ത്യയാണ്. ഇവിടുന്ന് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ്ടണിലെ ഡൊണാൾഡ് ട്രംപിനെ പോലും വിളിക്കാനുള്ള അവകാശം സ്വായത്തമാക്കി വെച്ച് നമ്മൾ അതൊക്കെ നമ്മുടെ ഗവൺമെന്റ് തന്നല്ലേ. എന്തെല്ലാം പരിഷ്കാരങ്ങളാണ്! ഡിജിറ്റൽ ഇന്ത്യ എന്ന് ഞെട്ടി വളച്ചു പോകും. ആ ഡിജിറ്റൽ ഇന്ത്യയിലെ ജനങ്ങളോട് ഗവൺമെന്റ് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ കഴിയാവുന്നത് GDP 1.7% മാത്രമാണ്. 6%, 5% ഒക്കെ ആൾക്കാർ പറയും, പക്ഷെ ഞങ്ങൾക്കിപ്പോ അതിന് മനസ്സില്ല. നമ്മുടെ ബഡ്ജറ്റിന്റെ, കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ, മറ്റേ GDP 1.7% ബഡ്ജറ്റിന്റെ 1.15%, നമ്മുടെ ബഡ്ജറ്റിന്റെ 1.15% മാത്രമാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ലോകത്തെമ്പാടുമുള്ള ഇല്ലേ മുതലാളിത്ത രാജ്യങ്ങളുണ്ട് അല്ലേ, സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുണ്ട്, മിലിറ്ററി റെഷീമുകളുണ്ട്, അങ്ങനെ പലതുണ്ടല്ലോ. ആ രാജ്യങ്ങളിലൊക്കെ തന്നെയും ആളോഹരി ശതമാനം എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയ്ക്ക് ആ രാജ്യങ്ങളുടെ മൊത്തം ശരാശരി പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ ബഡ്ജറ്റിന്റെ 5.99% ചെലവഴിക്കും. 5.99 ആര്? മുതലാളിത്ത രാജ്യങ്ങള്. ജനങ്ങളുമായിട്ട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത മുതലാളിത്ത രാജ്യങ്ങൾ പോലും കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കഴിയുന്ന രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് പോലും 5.99% ആരോഗ്യ പരിരക്ഷ കിട്ടുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഡിജിറ്റൽ ഇന്ത്യയുടെ അമരക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മള് നമ്മുടെ ബഡ്ജറ്റിന്റെ 1.15% മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കുന്നത്. ഈ നയം, NHPയുടെ ഈ നയം ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയത്, ഏത് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നയം കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ബദൽ വേണമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മുടെ ആയുർ ദൈർഘ്യം നമ്മളെപ്പോഴും കിടക്ക് പറയുന്നതാണ്. ആയുർ ദൈർഘ്യം ഇന്ത്യ രാജ്യത്ത് മോശമല്ലാതെ ആയുർ ദൈർഘ്യം ഇപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, 67.5%. കേരളത്തിൽ ഓർമ്മയുണ്ടല്ലോ, കേരളത്തിൽ 74-78 പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ആരോഗ്യമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കറിഞ്ഞു, അതിന്റെ ശാസ്ത്രവശമൊന്നും എനിക്കറിയില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ 4-5 കൂടുതൽ ജീവിക്കും. 74 പുരുഷന്മാരാണ്, 78 സ്ത്രീകൾ. പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും അത് 67.5% മാത്രമാണ്. ഇത് പറയാൻ കാരണം ഈ കേരളത്തിനെ വെച്ച് പറയാനല്ല, ഇന്ത്യക്കാർ വളരെ പുറകിൽ നിൽക്കുന്ന, എത്രയോ പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഏറ്റവും പൊട്ട രാജ്യമാണ് എല്ലാ കാര്യത്തിലും പിന്നോക്കാണ്. പക്ഷേ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അടക്കം മറ്റ് രാജ്യങ്ങളിലെ ആയു ദൈർഘ്യം ശരാശരി 75. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അടക്കം ഇതിനേക്കാൾ ഏറെ, ഇന്ത്യയിലേക്കാൾ ഏറെ ആയു ദൈർഘ്യം ഉണ്ടാകുന്നു. അവിടുത്തെ ഇടതുപക്ഷ മതിലൊന്നും ഭരിക്കുന്നവരല്ല, അവരൊന്നും തന്നെ കുത്തകമൂലധന ശക്തികളെ ഇല്ലായ്മ ചെയ്തവരുമല്ല. പക്ഷെ അവര് ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ജനങ്ങൾ താല്പര്യം സംരക്ഷിക്കുന്ന ചെറിയ താല്പര്യമെങ്കിലും എടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ആ താല്പര്യം പോലും
ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും കക്ഷികളെടുക്കുന്ന ഭരണകക്ഷികളെടുക്കുന്ന താല്പര്യം പോലും ഇന്ത്യയിലെ ഭരണകക്ഷിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെയും സംഘപരിവാർ ശക്തികൾ എടുക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇത് പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സംഗതി പ്രശ്നമാകും. അവിടെ ടീച്ചർ റെഡിയായി നിൽക്കുന്നത്, അടുത്ത വിഷയത്തിന് തയ്യാറായി നിൽക്കുന്നതാണ്. എന്റെ സമയം ഇതായിട്ടുണ്ടോ? പക്ഷേ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയാതെ പോകാൻ പറ്റുമോ? നിങ്ങൾ എന്ത് എന്നെ കുറിച്ച് കരിയാലും ടീച്ചർ എത്രമാത്രം ശപിച്ചാലും കുറച്ച് കാര്യം പറയാതെ പോകാൻ പറ്റുമോ? വിദ്യാഭ്യാസ രംഗത്ത് എന്താ സംഭവിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വിഷയം തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ, അത് ഞാൻ പറയുന്നില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളാണ് എന്ന് പറയുന്ന അല്ലേ ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്ത് വിളയിച്ചുകൊണ്ടേയിരിക്കുന്ന യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ അഭിമാനമല്ലേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ തന്നെ അവിടെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ഉള്ളടക്കം പോലും പരിശോധിച്ച് അത് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്, മാറ്റാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ജെ എൻ യുയിലെയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും പോണ്ടിച്ചേരിയിലെയും യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ എന്തു പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഉള്ളടക്കം, ഇന്ന് കുട്ടികൾ പഠിക്കുന്ന ഉള്ളടക്കം ഈ സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിന് അനുകൂലമല്ല എന്നും, അവർ പഠിക്കേണ്ട ഉള്ളടക്കം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, അത് ഞങ്ങൾ വരും തലമുറക്ക് പകർന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതു തലമുറയെ അഡ്രസ് ചെയ്യുന്നതിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റികളാണ്. വന്നിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ വിശേഷമൊന്നുമില്ല, അതുകൊണ്ട് അത് അധികം പറഞ്ഞ വൈസ് ചാൻസലർമാർ, നരേന്ദ്രമോദിയുടെ വൈസ് ചാൻസലർമാർ വളരെ മോശമാണ്, കേരളത്തിലെ വൈസ് ചാൻസലർ നല്ലതാണ് എന്ന് പറയാനുള്ള ഒരു മൗഢ്യത്വമൊന്നും എനിക്കില്ല. പല വൈസ് ചാൻസലർമാരും അവരുടെ പുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ രേഖയ്ക്കെ തന്നെ വ്യാജമാണെന്ന് പറഞ്ഞിട്ട് നടപടിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം പോലും. അതിനെ ഉത്തരവാദികളായിരിക്കുന്ന ആൾക്കാർ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ബദലുകാരൊന്നും അല്ല കേട്ടോ, അങ്ങനെ ധരിക്കുന്നു വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ ബദലിന്റെ വൈസ് ചാൻസലർമാരല്ല ഈ നടപടി നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട വൈസ് ചാൻസലർമാരെ നിയമനത്തിനെ പരിശോധിക്കുമ്പോൾ നമ്മളതിൽ ഒരു വൈസ് ചാൻസലർ, കുറേ വൈസ് ചാൻസലർമാരുണ്ട്, ഒരു വൈസ് ചാൻസലർ അത് ബനാറസ് സർവകലാശാല വൈസ് ചാൻസലർ, ബനാറസ് സർവകലാശാല, ബനാറസ് ഹിന്ദു സർവകലാശാല വലിയ പ്രധാനപ്പെട്ട സർവകലാശാല, ആ വൈസ് ചാൻസലർ ഇക്കണോമിക്സിന് പ്രൊഫസറാണ്, ഇക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറാണ്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു വരി പോലും, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഡോക്ടറേറ്റിന് ശേഷം ഒരു വരി പോലും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് സംഭാവന ചെയ്തതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യം. ഡോക്ടർ ത്രിപാഠി ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട്, അതിപ്പോ യൂണിവേഴ്സിറ്റി ആൾക്കാർക്ക് ഈ ഡോക്ടറേറ്റിന്റെ മറിമായത്തെ കുറിച്ച്, മഹത്വത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. അങ്ങനെ ഡോക്ടറേറ്റുകളൊക്കെ വാങ്ങി മഹാന്മാരെ നടക്കുന്ന വൈസ് ചാൻസലർമാരിൽ പ്രധാനിയായിരിക്കുന്ന ഡോക്ടർ ത്രിപാഠി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്കുന്ന ത്രിപാഠി, അയാളെ യോഗ്യത എന്ന് പറയും, അയാളെ യോഗ്യത രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാനിത് പറയാൻ ഒരു സാമ്പിളാണ്, ഒരു സാമ്പിളാണ്, കുറേ സാമ്പിളുകളുണ്ട്, എല്ലാം പറയാനില്ലാത്ത. ഈ രണ്ട് പുസ്തകങ്ങളിൽ ഒന്ന് പുനർജന്മ രഹസ്യം, അയാൾ എഴുതിയ എക്കണോമിക്സിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തി വലിയ നിലയിൽ നിൽക്കുന്ന ഈ ത്രിപാഠി എഴുതിയ പുസ്തകം പുനർജന്മ രഹസ്യം, മലയാളത്തിൽ പറയുമ്പോൾ പുനർജന്മത്തിന്റെ രഹസ്യം, അതാ ഒരു പുസ്തകം. മറ്റൊന്ന് അയാൾ എഴുതിയ പുസ്തകം ശങ്കർ കീ കിത്നേ രൂപ, ശങ്കര ദർശനത്തിന് എത്ര രൂപങ്ങളുണ്ട്. ഈ രണ്ട് പുസ്തകമല്ലാതെ വേറൊരു തോന്നിയവാസവും ഡോക്ടർ ത്രിപാഠി ഒരു എഴുത്തിലൂടെ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇനിയോ ത്രിപാഠിയുടെ പരിഷ്കാരം കേൾക്കുമ്പോൾ തുഗ്ലക്കിന്റെ പരിഷ്കാരം നമ്മൾ അവിടെ കേട്ടു, പക്ഷെ ത്രിപാഠിയും പരിഷ്കാരം കേട്ടില്ല, കേൾക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ത്രിപാഠി എന്താ പറഞ്ഞതെന്നറിയോ, ഈ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതാണ് കുട്ടികളിൽ അനാവശ്യമായിരിക്കുന്ന ലൈംഗിക ചിന്തകൾ ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ വലിയ ഒരു ഒരു തിയറിയാണ്, എക്കണോമിക്സ് പഠിച്ചാണെങ്കിലും ഇതിൽ വലിയ ഗവേഷണം നടത്തിയത്. അദ്ദേഹം പറയുന്നത് സദാചാര ലംഘനത്തിന്റെ ഒരു കാരണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ഇത് ത്രിപാഠിയുടെ മാത്രമാണെന്ന് കരുതുന്നു വേണ്ട കേട്ടോ, ഇതൊക്കെ അണിയറയിൽ സംഘികൾ തയ്യാറാക്കി വെക്കുന്ന അവരുടെ രീതിശാസ്ത്രത്തിന്റെ ഒരു മോഡലാണ്. സദാചാര ലംഘനത്തിന്റെ ഒരു കാരണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഹോസ്റ്റലിൽ കൊടുക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം തീരുമാനിച്ചു
ഹോസ്റ്റലിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കരുത്. പക്ഷേ അടിയെ പറഞ്ഞു, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മാത്രം, മനസ്സിലായി, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മാത്രം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കരുത്. ഇപ്പൊ പെൺകുട്ടികളെ എങ്ങനെയാണ് കാണുന്നത്? പെൺകുട്ടികളെ ഹോസ്റ്റലിനെ കുറിച്ച് എന്താണ് ധാരണ? അവിടുത്തെ ജനാധിപത്യ ബോധത്തെ കുറിച്ചുള്ള ധാരണ എല്ലാം നമുക്ക് മനസ്സിലാവും. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കരുത്. ഇപ്പൊ ആൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കാകാം, അത് സദാചാര ലംഘനമൊന്നുമല്ല. അവർക്ക് എന്ത് സദാചാരത്തിന്റെ പേര് എന്ത് കോപ്രായവും കാണിക്കാൻ പോയിട്ട്, പെൺകുട്ടികൾ സദാചാര ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആകെ അട്ടിമറിഞ്ഞു പോകുന്നതുകൊണ്ട് അവിടെ കൊടുക്കാം. ഇതാണ് ഒരു സാമ്പിൾ, ഒരു സാമ്പിൾ. ത്രിപാഠി ഒരു വ്യക്തിയല്ല, ഒരു സാമ്പിളാണ്. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്ന പുതിയ പ്രതിഭാശാലികളായിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ ഒരു നേർരൂപമാണ് ഈ ത്രിപാഠി. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ ഓരോ സ്ഥലത്തേക്ക് നിയമിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായി നിയമിച്ച ആളുണ്ട്. അയാൾക്ക് ചരിത്രം എന്താണെന്ന് പോലും അറിയില്ലെന്ന് അവർ, അങ്ങനത്തെ ആൾക്കാർ സുദർശനമാവും. അയാൾക്ക് ആകെ അറിയാവുന്നത് ജാതി മഹാത്മ്യമാണ്. ജാതിയെക്കുറിച്ച് പഠിക്കുകയും ജാതി വ്യവസ്ഥ എന്തുകൊണ്ട് അഭംഗരം തുടരണമെന്ന് ഗവേഷണം നടത്തി തീരുമാനിക്കുകയും ചെയ്ത സുദർശനറാവ്, അയാളാണ് ചരിത്ര കോൺഗ്രസിന്റെ ചെയർമാൻ. ആ ചരിത്ര കോൺഗ്രസ് ചെയർമാനായിരുന്നു ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ. അറിയോ നിങ്ങൾക്ക് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറായി വന്നിരിക്കുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണി ഗവൺമെന്റ് ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, അയാൾ ഹിസ്റ്ററിക്കൽ കോൺഗ്രസിന്റെ ഹിസ്റ്ററി കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു. ഇദ്ദേഹം ഈ സുദർശൻ റാവു അതിന്റെ ചെയർമാനും ഇദ്ദേഹം അതിന്റെ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ സുദർശൻ റാവുവിന്റെ തത്വശാസ്ത്രങ്ങളുമായിട്ട് ഒരു തരത്തിലും ഒരു നിമിഷം പോലും പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാനാഭിമാനത്തോടുകൂടി അത് രാജിവെച്ച് പുറത്തു വന്ന് ആ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ച ഗോപിനാഥ് രവീന്ദ്രൻ, അതൊരു ഭാഗത്ത്. ത്രിപാഠിയെ പോലെയുള്ള വൈസ് ചാൻസലർമാർ വേറൊരു ഭാഗം. അവിടെയാണ് ഇടതുപക്ഷം ഇങ്ങനെ കാര്യങ്ങൾ കാണുന്നു, ഈ സംഘപരിവാർ ശക്തികൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ കാണുന്നു എന്ന് ഒരു ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസ രംഗം പരിശോധിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാം, അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞില്ല. ഏതായാലും ഒരു ഒരു സാമ്പിൾ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെയും ഇങ്ങനെയാണ് അവർ കാണുന്നത്. പിന്നെ നമ്മൾ സാധാരണ പറഞ്ഞ ദളിതരി ന്യൂനപക്ഷങ്ങൾ വലിയ വിഷയമാണ്. അവിടെ ഞാൻ പറഞ്ഞ ഒരു മണിക്കൂറൊന്നും നീ പറഞ്ഞ് തീരില്ല എന്ന് പറയാൻ വെറുതെ പറഞ്ഞൊന്നുമില്ല, ഒരു വലിയ വിഷയമാണ്. ദളിതരെ മാത്രം എടുത്ത ഒരു വിഷയമാണ്. എന്താ ദളിത് ചെയ്ത കുറ്റം? ദളിതർ ചെയ്ത കുറ്റം എന്താ? അധമന്മാരായി ജനിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അവരൊരു കുറ്റം ചെയ്തിട്ടില്ല. അവർ ഇന്ത്യയിലെ ഒന്നാം തരം പൗരന്മാർ തന്നെയാണ്. ആ ദളിതന്മാരുടെ ഘടകപദ്ധതികൾക്ക് കൊടുക്കേണ്ട ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുന്നതിൽ പ്രത്യേകമായ സാമർത്ഥ്യം കാണിക്കുകയാണ് നരേന്ദ്രമോദി. ദളിതന്മാർക്ക് ഇത് കൊടുക്കാൻ ഭരണഘടനാദത്തമായിരിക്കുന്ന അവകാശങ്ങളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അധക്കതന്മാരായിരിക്കുന്ന സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗമെന്നിൽ അവർക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കണം എന്ന് തീരുമാനിച്ച ഭരണഘടനാ വിദഗ്ധന്മാരാണ് ഈ തീരുമാനമെടുത്തത്. അതുപോലും ലംഘിച്ചുകൊണ്ട്, ഭരണഘടനാദത്തമായി കിട്ടേണ്ട അവകാശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അവർക്ക് ഏർപ്പെടുത്തിയ ഘടകപദ്ധതികൾക്കുള്ള പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്തു. അത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയാണ് മറ്റുള്ള സംഘപരിവാർ കാണുന്നത് എന്നൊക്കെ നമുക്കറിയാമെന്ന് ഞാൻ പോകുന്നു. ന്യൂനപക്ഷങ്ങൾ, ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ കന്നുകാലി വധത്തിന്റെ കാര്യത്തിൽ മാത്രം, ന്യൂനപക്ഷങ്ങൾ കന്നുകാലി ഒന്നല്ലല്ലോ, അവർ മനുഷ്യന്മാരല്ലേ. പക്ഷെ കന്നുകാലി വധത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ പേരിൽ മാത്രം യു പിയിൽ മാത്രം, ഉത്തർപ്രദേശിൽ മാത്രം 25 ലക്ഷം പേർക്ക് ആ തൊഴിൽ പോയി. 25 ലക്ഷം പേർക്ക് ഒരു സംസ്ഥാനത്ത് മാത്രം. ഈ ഒരു തെറ്റായിട്ടുള്ള നയപ്രഖ്യാപന ഭാഗമായിട്ട് സംഘപരിവാറിന്റെ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു മതവിഭാഗത്തിന്റെ, ഒരു മതവിഭാഗത്തിന്റെ അല്ല, ഒരു മത തീവ്രവാദത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു സംസ്ഥാനത്തെ 25 ലക്ഷം പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ നരേന്ദ്രമോദി തയ്യാറായി, അല്ലെങ്കിൽ സംഘപരിവാർ തയ്യാറായി. ഇപ്പോ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ദളിതന്മാരോടും ന്യൂനപക്ഷങ്ങളോടും എങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അഴിമതി അങ്ങനെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഞാനിതാ ശുദ്ധ പശു നെയ് പോലെ ശുദ്ധനാണ്. ഒരാൾക്കും എന്നെ കുറിച്ചോ എന്റെ കൂട്ടാളികളെ കുറിച്ചോ ഒരു 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 കാര്യവും ഞങ്ങൾക്കെതിരായിട്ട് ഉന്നയിക്കാൻ സാധ്യല്ല. അങ്ങനെയാണോ, അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് ഇപ്പോ കുറേശൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. എന്തിന് അമിത്ഷാ അല്ലേ ഇന്ത്യയുടെ സംഘപരിവാർ ശക്തികളുടെ ദേശീയ അധ്യക്ഷന അമിത്ഷായുടെ മകന്റെ മാത്രം കഥ പറഞ്ഞാൽ മതിയല്ലോ. അത് നരേന്ദ്രമോദി അറിയാതെ നടക്കുന്നു കരുതാനുള്ള മൗഢ്യം നമുക്കില്ലല്ലോ. അമിത്ഷായുടെ മകൻ
ജയ്ഷാ അയാൾ ഒരു ബിസിനസ്, ബിസിനസ് ആർക്കാണ് നടത്തിക്കൂടാത്തത്? എല്ലാവർക്കും ബിസിനസ് നടത്താനുള്ള മൗലിക അവകാശമുള്ള രാജ്യമല്ലേ രാജ്യം? ശരിയാ, നടത്തിക്കോട്ടെ. ഒരു കൊല്ലം നോക്കിയപ്പോ ആദ്യത്തെ കൊല്ലം ജയ്ഷായുടെ വരുമാനം 75,000 രൂപ, അയാളുടെ ആകെ ലാഭം 75,000 രൂപ. 75,000 രൂപ അത്രേ ഉള്ളൂ, അത്രേ വന്നിട്ടുള്ളൂ. പക്ഷെ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഒരൊറ്റ ജമ്പാണ്, ഇത് ലോങ് ജമ്പ് പോലെ ഒരു ജമ്പ. എത്ര കോടിയിലേക്കാന്നറിയ, എത്രയോ കോടികളിലേക്ക്, 75,000 രൂപയിൽ നിന്ന് കോടികളിലേക്ക് ആ ജയ്ഷായുടെ സ്ഥാപനം ഉയർന്നൊരു. എങ്ങനെയാ സാധിക്കുന്നത്? എങ്ങനെയാ സാധിക്കുന്നത്? സാധാരണ ബിസിനസ് നടത്തുന്ന ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പൗരന് ഇത്തരത്തിലെ ഒരു ലോങ് ജമ്പ് നടത്താൻ സാധിക്കുന്നുണ്ടോ? ഉള്ള ബിസിനസ്സിനെ പൊളിഞ്ഞു പോവല്ലേ, തൊഴിലാളി തൊഴിൽ നഷ്ടപ്പെടുകയല്ലേ, കൃഷിക്കാരുടെ ജീവിത മാർഗങ്ങൾ തന്നെ അടയല്ലേ, സാധാരണക്കാരുടെ ജീവിക്കാൻ പറ്റാത്തതിൽ ഘോരമായിട്ട് പോവില്ലേ, ഭീകരമായിട്ട് പോവില്ലേ? ആ രാജ്യത്താണ് അമിത്ഷായുടെ മകനെ നിൽക്കുന്ന ജയ്ഷായ്ക്ക് 75,000 രൂപയിൽ നിന്ന് കോടികളിലേക്ക്, 1,000,000 കോടികളിലേക്ക് ചാടിപ്പോകാനുള്ള അവകാശപ്പെട്ടു. അത് അഴിമതിയാണോ അല്ലയോ എന്ന് ഈ രാജ്യജനങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ട് തുടങ്ങിയിട്ട്. വ്യാപം അഴിമതി, മധ്യപ്രദേശ് വ്യാപം അഴിമതിയെ കുറിച്ച് പറഞ്ഞ കേട്ടാ നമുക്ക് അന്ധം വിട്ടുപോകും. ഇങ്ങനെയും ഈ രാജ്യം നടക്കുമോ? വ്യാപം അഴിമതി, അത് ഇപ്പെട്ടിരിക്കുന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ, ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. രാജസ്ഥാനിലെ ഖനി അഴിമതി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. കോൺഗ്രസിന്റെ അഴിമതി പൊറുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ വല്ലാതെ വളർന്നിരിക്കുന്നു, മഹാമേരു പോലെ വളർന്നിരിക്കുന്നു. അവരെ ഇല്ലാതാക്കി ഞങ്ങളുടെ അധികാരത്തിൽ ഏറ്റണം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് എന്താ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വേറുദാഹരണമാണ് ഈ അഴിമതി കഥ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇവർ തന്നെ ഈ രാജ്യം ഭരിച്ചാൽ മതിയോ? അത്രയൊറ്റ ചോദ്യം, ലളിതമായ ചോദ്യം. ഇവർ തന്നെ ഈ രാജ്യം ഇങ്ങനെ ഭരിച്ചാൽ മതിയോ എന്ന് നിങ്ങളെല്ലാം വോട്ടിലിട്ട് 100% തീരുമാനിക്കുന്നത് എനിക്കൊരു വിരോധമില്ല. ഈ രാജ്യജനങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക ഇവർ മതിയെന്ന് ആയിക്കോട്ടെ, പക്ഷേ അതല്ല എന്ന് പറയാനും പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും അതിനനുസരിച്ച് അവരെയൊക്കെ തന്നെയും നേർവഴിക്ക് നയിക്കാനും യഥാർത്ഥ പാത എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനും ബാധ്യതപ്പെട്ട ശക്തിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഈ എടുക്കേണ്ട ചില ലാഞ്ഛനകൾ. ലാഞ്ഛനകൾ മാത്രമേ പോലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ചില ചിത്രങ്ങളുണ്ട്, വെറുതെ ഒന്നുമല്ല. എന്തായിരിക്കണം ഈ രാജ്യം? ജനാധിപത്യം നേരത്തെ പറഞ്ഞല്ലോ, ഈ രാജ്യം നടപ്പാക്കുന്ന ജനാധിപത്യം എന്ന് ഇന്ന് ഇതുപോലെയുള്ള കോലംകെട്ട ജനാധിപത്യമല്ല. ഏത് ആപ്പ ഊപ്പയ്ക്കും ഈ രാജ്യം ഭരിക്കാൻ 10-15% വോട്ട് കിട്ടിയാൽ അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനാധിപത്യമല്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ജനഹിതം അനുസരിച്ച് അവരെ ഭരണാധികാരികളാക്കാൻ മാത്രമേ അവർക്ക് ഈ രാജ്യം ഭരിക്കാൻ അവകാശമുള്ളൂ എന്ന് പ്രഖ്യാപിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സംസ്ഥാനങ്ങളെ കുറിച്ച് ധാരണയുണ്ട്, ഫെഡറലിസം ഒരു കേന്ദ്രവും അതിന്റെ കീഴിൽ കുറെ കുഞ്ഞാടുകളും പോലെയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിലേക്ക് കാഴ്ചപ്പാടുണ്ട്, കേന്ദ്രം ശക്തമായിരിക്കണം, അതേപോലെ ശക്തമായിരിക്കണം സംസ്ഥാനങ്ങളും. അതാണ് ഫെഡറലിസം. ആ ഫെഡറലിസത്തിന്റെ വക്താക്കളായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ബദൽ രൂപം കൊടുത്തത്. അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഭാഷയുടെ കാര്യത്തിൽ എല്ലാ ഭാഷകൾക്കും തുല്യമായ പ്രാധാന്യം ഉണ്ടാകണം എന്ന് അതിൽ പറയുന്നുണ്ട്. സാമ്പത്തിക നയത്തെ കുറിച്ച് പറയുന്ന ആസൂത്രണം ഒഴിവാക്കാൻ പാടില്ല, ആസൂത്രണം ഉണ്ടാകണം, നഷ്ടപ്പെട്ടു പോയ തൊഴിലൊക്കെ തിരിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട്. കർഷക രംഗത്ത് കൃഷിക്കാരന് ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് കൃഷിക്കാരൻ ഉത്തമ പൗരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനായി ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക നയത്തിന് രൂപം കൊടുക്കണം എന്ന് പറയുന്നു. തൊഴിലാളികൾക്ക് മാനമായിട്ട് തൊഴിൽ ചെയ്യാനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എടുക്കാനും തൊഴിൽ ചെയ്യുന്നവനെ അവന്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനും സംഘടിക്കാനും സംഘടിച്ച് കൂട്ടമായിട്ട് വിലപേശാനും ഉള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണം. ദളിതന്മാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഉത്തമ പൗരന്മാരായിട്ട് ഈ രാജ്യത്ത് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിക്കാം. കോൺഗ്രസ് പാർട്ടി ഇപ്പൊ ചർച്ച ചെയ്ത വിഷയം ഈ നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ വല്ലാതെ പറഞ്ഞു, നരേന്ദ്രമോദി ഒന്നിനു കൊള്ളാത്തതാണെന്ന് പറയുമ്പോൾ ചിലക്കും, എന്നാ പിന്നെ അനക്കാ കുറച്ചെങ്കിലും കൊള്ളാവുന്ന ആൾക്കാരില്ലേ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? നരേന്ദ്രമോദിയുടെ ഈ വലിയ മഹാമേരു നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടുന്ന് രണ്ട് കല്ല് തെറിഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റുമോ? ഇടതുപക്ഷത്തിന് രണ്ട് കല്ല് എറിയാൻ പറ്റൂ, അത് രണ്ട് കല്ലും ഇപ്പൊ പോയി, നേരത്തെ 3 കല്ലെറിയാൻ പറ്റുമെന്ന്. കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും ധ്രുവീയ കല്ലെറിയാൻ പറ്റും, കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു കല്ല് താഴെ പോയി, ബംഗാളിന്റെ കല്ല് പോയി, ഇനി കല്ലില്ല. പിന്നെ കേരളവും ധ്രുവനയിലേക്ക്, ത്രിപുര ചെറിയൊരു മണിക്കല്ലേയുള്ളൂ, ഇത്രയുള്ള കല്ലേയുള്ളൂ, അവരെറിഞ്ഞു നോക്കി, അതും പോയി. ഇപ്പൊ ആകെ ഒരു കല്ലേയുള്ളൂ. ആ കല്ലിന്റെ ആണിക്കല്ല് എപ്പോഴാണ് ഇളകുക എന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെയുള്ളൂ പലയാളും. അപ്പോഴാ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ നരാധമ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ കൂടെ ചേർക്കേണ്ട ഒരു ശക്തിയുണ്ട്. ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിപ്പോ ഇങ്ങനെ ക്ലച്ച് പിടിച്ചോണ്ടിരിക്കുക, പല സ്ഥലത്ത് അതിങ്ങനെ ക്ലച്ച് പിടിച്ചോണ്ടിരിക്കുക. അതിന് പറ്റിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ തന്നെ ചില കക്ഷികൾ ആ വാദവുമായിട്ട് മുന്നോട്ട് വരുന്നു. അതാ കഷ്ടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായതിനു മുമ്പ് ഇടതുപക്ഷ മുന്നണി ഉണ്ടാകണം, അതല്ലേ? യോജിക്കാവുന്ന ഇടതുപക്ഷ കക്ഷികളുണ്ടല്ലോ, എല്ലാ നയപരിപാടി പേരിൽ യോജിക്കാവുന്ന ഇടതുപക്ഷ കക്ഷികളുണ്ടല്ലോ. ആ ഇടതുപക്ഷ കക്ഷികൾ യോജിച്ചാലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവുള്ളൂ. ആ ഇടതുപക്ഷ കക്ഷികൾ യോജിക്കാൻ കഴിയുന്നുണ്ടോ? അതിൽ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളല്ലേ ഫോർവേഡ് ബ്ലോക്ക്. ഇല്ലേ, ഫോർവേഡ് ബ്ലോക്ക് എത്രയോ കാലമായിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് ഇങ്ങനെ നിരങ്ങി നിരങ്ങി പോയ ആൾക്കാരാ. ആ ഫോർവേഡ് ബ്ലോക്ക് ഇപ്പോ കേരളത്തിൽ യു ഡി എഫിന് മുന്നണിയിലേക്ക് പോയി. പിന്നെ മറ്റു പാർട്ടികൾക്കൊന്നും റവല്യൂഷൻ പോരാത്തതുകൊണ്ട്, വിപ്ലവം പോരാത്തതുകൊണ്ട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന RSP വലിയ ഇതൊന്നും വിപ്ലവം പോരാ, ഇതൊന്നും വിപ്ലവമില്ല. ഞങ്ങളാണ് യഥാർത്ഥ വിപ്ലവകാരി. RSP റവല്യൂഷണറി സോഷ്യൽ പാർട്ടി എവിടെയാ? ഉള്ളതോ കുറവേ ഉള്ളൂ, ഉള്ളത് തന്നെ ഇപ്പോ പോയിട്ട് അതും UDFന് കൂടെയാണ്. അപ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇടതുപക്ഷത്തിന് പോലും. അപ്പോഴാണ് ഒരു കക്ഷി പറയുന്നത് ഈ ഇടതുപക്ഷ മുന്നണിക്ക് ചേരാവുന്ന ഏറ്റവും നല്ല കക്ഷി കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഇടതുപക്ഷ കക്ഷിയും വരുന്നു. ആകെ കുഴപ്പത്തിലാണ്. ആകെ കുഴപ്പത്തിലാണെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന് ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഭരണ സംവിധാനത്തിന് ഏക ബദൽ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ബദലാണ് എന്നും, ആ ഇടതുപക്ഷ ജനാധിപത്യ ബദൽ രൂപം കൊടുക്കാൻ ഇടതുപക്ഷ കക്ഷികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഇപ്പോ പതുക്കെ പതുക്കെ വെളിവായിക്കൊണ്ടേയിരിക്കുക. അവിടെയാണ് കോൺഗ്രസിന്റെ റോൾ. അതുകൂടി പറയാതെ പോകാൻ പറ്റില്ല. കാരണം ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതെ പിന്നെ ഈ ഇടതുപക്ഷ കക്ഷികൾ എന്ത് ചെയ്യാനാ? എവിടെയുണ്ട് ഇടതുപക്ഷ കക്ഷികൾ? ഒന്നും ഒന്നേ മുക്കാലും രണ്ടേ കാലം ആയിട്ടില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നാൽ കോൺഗ്രസുമായി ചേരുക. ശരി, കോൺഗ്രസുമായി ചേർന്നാലോ? കോൺഗ്രസുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ ഉണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ ബദൽ ജയിച്ചു വന്ന് നരേന്ദ്രമോദി താഴെയിട്ട് ഒരു ബദൽ വന്നാലോ എന്തായാലും സ്ഥിതി? ആ ബദൽ എന്താ നടപ്പാക്കുക? ആ ബദലിന് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ കക്ഷികളുടെ താല്പര്യങ്ങളോ ഇടതുപക്ഷ കക്ഷികളുടെ കൂടെ അണിനിരന്നിരിക്കുന്ന ജനലക്ഷങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുമോ? നമ്മൾ വെറുതെ പരിധിയൊന്നും വേണ്ടല്ല. ഈ BJP വരുന്നതിന് മുമ്പേ രാജ്യം ഭരിച്ചവരാണല്ലോ ഈ കോൺഗ്രസും UPAയും. അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയത്തിന്റെ സൃഷ്ടിയാണല്ലോ ഇന്നത്തെ ഭാരതം. അത് കുറെ കൂടെ മൂർച്ഛിച്ചു പോയിട്ടുണ്ടാവും. ശരിയാ, NDA വന്നപ്പോ കുറച്ചുകൂടി മൂർച്ഛിച്ചു പോയിട്ടുണ്ടാവും. അതല്ലാതെ ഈ രാജ്യത്തിന് ഇന്നത്തെ ദുർദശയ്ക്ക് കാരണക്കാരായിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനസാമാന്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ മറിച്ച് ഈ രാജ്യത്തെ ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന്റെയും സാമ്രാജ്യത്വ ശക്തികളുടെ സഹായത്തോടു കൂടി വളരുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ കൂട്ടുപിടിച്ച് ഒരു ഇടതുപക്ഷ ബദൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബദലിന് എങ്ങനെ യഥാർത്ഥ ബദലാകാൻ കഴിയുമെന്ന ചോദ്യവും ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് കോൺഗ്രസിന് മതേതര സ്വഭാവം ഉണ്ട് എന്ന് അവർ പറയാം. മതേതര സ്വഭാവം ഉണ്ട് എന്ന് പറയുന്ന കക്ഷിയാണ് കോൺഗ്രസ്. പക്ഷേ മതേതര സ്വഭാവമുണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും ആ കക്ഷിയുടെ പല ചെയ്തികളും മൃദു ഹിന്ദുത്വ സമീപനവുമായി മുന്നോട്ട് പോകുന്ന ചെയ്തികളാണ്. എത്രയോ ഉദാഹരണങ്ങളുണ്ട് അല്ലേ? എത്രയോ പെഹ്ലു ഖാന്റെ കഥ, അഖ്ലഖ് മുഹമ്മദ് അഖ്ലഖിന്റെ കഥ, അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ നടന്നപ്പോ എന്തെങ്കിലും ഒരു ചെറുവിരൽ മുസ്ലിം ന്യൂനപക്ഷത്തിനായിട്ട് കടന്നാക്കം നടത്തുന്ന ഒരു ചെറുവിരലെങ്കിലും മനക്ക് ഞങ്ങൾ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ് എന്ന് പറയാനെങ്കിലും സാധിക്കേണ്ടിയിരുന്നില്ലേ? ചെയ്തോ? അവസാനം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ രാഹുൽ ഗാന്ധി പുതിയൊരു വേഷത്തെ പ്രത്യക്ഷപ്പെടുക. ഏതാ വേഷം? ഇതിനെ കാണാത്ത വേഷ രാഹുൽ ഗാന്ധി. ആ വേഷം കണ്ട രാഹുൽ ഗാന്ധി കണ്ടിരിക്കുന്ന പല വിദേശങ്ങളിൽ പോയിട്ട് സ്വൈര്യവിഹാരത്തെ രാഹുൽ ഗാന്ധി കഥ നമ്മൾ കേട്ടു. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് തലയില് ഒരു കിരീടമായിട്ട് ഇങ്ങനെ പോവാ അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ പോകുന്ന വിരോധം നമുക്കില്ല. അമ്പലത്തിൽ പോകുന്ന അമ്പലത്തിൽ പോവാ, യാതൊരു കുഴപ്പമില്ല. അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. വിശ്വാസിക്ക് വിശ്വാസിന്റെ രീതി, അവിശ്വാസിക്ക് അവിശ്വാസ രീതി, അതൊന്നും തിരക്കില്ല. പക്ഷേ ഇപ്പോ ഈ വേഷം കെട്ട് ഹിന്ദുത്വ ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാനുള്ള ഒരു തരന്താണ് രാഷ്ട്രീയ അധപ്പതനമായിട്ടാണ് കാണുന്നത്. അതിവിടെ നിൽക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നു ഒരമ്പലത്തിൽ കയറി ഇറങ്ങലൊന്നുമില്ല. എല്ലാ അമ്പലങ്ങളിലും കയറി ഹിന്ദുവർഗീയവാദികൾ വോട്ടടക്കം നേടി ജയിക്കാമെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ കക്ഷി, തീവ്ര ഹിന്ദു വർഗീയവാദത്തിനെതിരായിട്ട് പോരടിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭൂഷണമാകുമോ എന്ന ചോദ്യം. പക്ഷെ അവർ തയ്യാറാണെങ്കിൽ, അതുകൊണ്ട് അവർ തയ്യാറാണെങ്കിൽ വർഗീയവാദത്തിനെതിരായ പോരാട്ടത്തിൽ അണിനിരക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനലക്ഷങ്ങൾ തയ്യാറാണെങ്കിൽ അവരെ കൂടി ചേർക്കുന്നേ വേണം. കാരണം അവർ ഈ രാജ്യത്തെ പൗരന്മാരെ തന്നെയാണ്. അവർ ഈ രാജ്യത്തെ പൗരന്മാരെ ഹിന്ദു വർഗീയതക്കെതിരായിട്ടും അണിനിരക്കാൻ തയ്യാറുള്ള എല്ലാ കോൺഗ്രസിന്റെയും അണികളെയും നമ്മൾ സ്വീകരിക്കണം. പക്ഷേ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കുമ്പോൾ,
വർഗീയവാദത്തിന്റെ പോരാട്ടം പോലെ രാഷ്ട്രീയം മുന്നുണ്ടാക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ നയപരിപാടികൾ അംഗീകരിക്കുന്ന ഒരു പാർട്ടി മാത്രമേ ആ കക്ഷിയെ ചേർക്കാൻ. അവിടെയാണ് നമ്മൾ പറയുന്നത് വർഗീയവാദത്തിനെതിരായ തീവ്രവാദത്തിന്റെ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളുടെ അവകാശമുള്ള എല്ലാവരെയും ചേർക്കാം, എല്ലാവരെയും ചേർത്ത് സംഘപരിവാറിന്റെ തീവ്രവാദത്തിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താം. അതോടൊപ്പം ഇന്ത്യ രാജ്യത്തെ ബൂർഷ്വാ ഭൂപ്രവർഗത്തിൽ താല്പര്യം സംരക്ഷിക്കുന്ന ബി ജെ പിയെ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ഒഴികെയുള്ള കക്ഷികളുടെ ഒരു മുന്നണി ഉണ്ടാകും. ആ മുന്നണിയാണ് നാം ഉദ്ദേശിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണിയിൽ പ്രാദേശിക കക്ഷികളുണ്ട്, കോൺഗ്രസുമായി ചേരാത്ത, ബി ജെ പിയുമായി ചേരാത്ത, കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നയങ്ങളെ എതിർക്കാൻ തയ്യാറുള്ള ചില കക്ഷികളുണ്ട്. അവരെയും കൂടി ചേർത്തുകൊണ്ട് മുന്നണി ഉണ്ടാക്കിയാൽ പോരാ, ആ മുന്നണി പേരിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ രൂപം കൊടുക്കണം. അതാണ് ജനകീയ പ്രക്ഷോഭങ്ങൾ രൂപം കൊടുക്കുക. അതിന്റെ തുടക്കമാണ് ഇപ്പൊ കണ്ടത്, അതിന്റെ തുടക്കമാണ് നാസിക്കിൽ നിന്നും ബോംബെയിലേക്കുള്ള അത് ഒരു തുടക്കമാണ്. ഇതിവിടെ അവസാനിക്കുന്ന കണ്ടോ, അതൊരു തുടക്കമാണ്. ആ തുടക്കം ഈ രാജ്യത്താകമാനമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും പെട്ട സകലമാന ജനങ്ങളെയും ഉത്തരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭരണവർഗത്തിന്റെ പോരാട്ടത്തിൽ സംഘടിപ്പിക്കാനും അതിശക്തമായിട്ട് ജനകീയ പോരാട്ടങ്ങളിലൂടെ ഒരു പുതിയ ഒരു ജനകീയ ജനാധിപത്യ മുന്നണി രൂപം കൊടുക്കാനും ആ ജനകീയ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം കെട്ടിപ്പടുക്കാനും തയ്യാറാകുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണിയുടെ തത്വശാസ്ത്രം മനസ്സിലാക്കി, ആ മുന്നണി രാഷ്ട്രീയം മനസ്സിലാക്കി, ആ മുന്നണിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഇന്നത്തെ പ്രസക്തി മനസ്സിലാക്കി, ആ മുന്നണി ശക്തിപ്പെടുത്താനും ആ മുന്നണിയുടെ അണിനിരക്കാനും ഇന്ത്യയിലെ മതേതര ശക്തികളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും വിരുദ്ധ ശക്തികളും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ ഒരു നവഭാരതം സൃഷ്ടിക്കാൻ കഴിയും എന്നതിന്റെ ചില ലാഞ്ഛനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലാഞ്ഛനങ്ങളെ, ആ തിരികളെ ഒരു കാട്ടുതീയാക്കി ഉയർത്തി ഈ രാജ്യത്തെ ഭരണവർഗത്തെ ഭസ്മമാക്കുന്ന തരത്തിൽ ജനകീയ പോരാട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ കക്ഷികൾ നടന്ന പോരാട്ടത്തിൽ എല്ലാ നല്ലവരായ ജനങ്ങളും അണിനിരന്നാൽ ഈ രാജ്യം രക്ഷപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ബദലിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ബദലിന്റെ പ്രസക്തി ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ അഭിവാദം.